നിനക്കറിയാം, ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എൻമാസെ എന്ന് പറയുന്ന നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസ് ഹെൽഡ് ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്കറിയാം, ഇതുവരെ നമ്മളുടെ ഒരു മൂന്ന് ഓറിയന്റേഷൻ സെഷൻസ് കഴിഞ്ഞിരുന്നു. ഫസ്റ്റ് ഓറിയന്റേഷനകത്ത് നമ്മൾ എല്ലാവരും എന്താണ്, നമ്മളുടെ ബാച്ച് മേറ്റ്സിനെ മീറ്റ് ചെയ്തു ഇല്ലേ? കൺസേൺഡ് ബാച്ചിലുള്ള നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ മീറ്റ് ചെയ്തു, നിങ്ങളുടെ മെന്റേഴ്സിനെ മീറ്റ് ചെയ്തു ഇല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് വർക്ക് വിത്ത് ഇഗ്നു, ഇഗ്നു ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കുണ്ടായിരുന്ന എല്ലാ ഡൗട്ട്സും നമ്മൾ ആ ഒരു സെഷനകത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇഗ്നുല അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ അറിയേണ്ടത്, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ആ ഒരു സെഷനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം എന്താണ്, നമ്മൾ നമ്മുടെ കോഴ്സിലോട്ട് കടന്നു. നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ നമ്മൾ എന്തെല്ലാം കോഴ്സുകളാണ് പഠിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെഷൻസ് എടുത്തിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്താണ് നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ മീറ്റ് ചെയ്തു, നിങ്ങളുടെ എന്താണ് ഇഗ്നു എന്താണെന്നും ഇഗ്നുവിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുത്തതിന് ശേഷം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നെല്ലാം നിങ്ങൾ അറിഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ സിലബസ് ഡീകോഡിംഗ് സെഷൻസും കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ 4 എന്ന് പറയുന്നത് എൻമാസയാണ്. എൻമാസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ലേൺ വൈസ് എന്ന അക്കാഡമിയിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളെല്ലാം തരുന്നത് ഒരാളല്ല, നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ മെന്റർ മാത്രമല്ല, ഒന്നിലധികം ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കൈപ്പിടിയിൽ വന്ന് എത്തിച്ചേരുന്നത്. അപ്പം ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നും നിങ്ങളുടെ മെന്റർ അല്ലാതെ ഞങ്ങളുടെ ലേൺ വൈസ് ടീം ആരൊക്കെയാണെന്നും ഞങ്ങളുടെ അഡ്മിഷൻ അല്ല അക്കാഡമിക് ആയിട്ടുള്ള ബന്ധപ്പെട്ടും നിങ്ങളുടെ ബാക്കിയുള്ള മെന്റേഴ്സും അതല്ലാതെ തന്നെ നമ്മളുടെ ഫാക്കൽറ്റീസും എല്ലാവരെയും പരിചയപ്പെടാൻ നമുക്കുള്ള ഒരു അവസരമാണ് നമ്മളുടെ എൻമാസെ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാ ഈ കഴിഞ്ഞ സെഷൻസിന്റെ കൂട്ടി തന്നെ ഈ സെഷൻസ് വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ഈ സെഷൻസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ നെക്സ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ മെന്റർ ഹെഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡൗട്ട് ഉള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെന്ററെ കൺസൾട്ട് ചെയ്യും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഡൗട്ട് ഉള്ളപ്പോൾ ഞങ്ങൾ ഓടിച്ചെല്ലുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഈ മെന്റർഷിപ്പ് എന്നൊരു കാര്യം എങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിന് കൊടുക്കണം, അതിലെന്തെങ്കിലും ഡൗട്ട് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ഇത് ക്ലിയർ ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഞങ്ങളുടെ ഓരോ പടിയിലും ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന് ഇതുവരെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഞങ്ങളുടെ മെന്റർഷിപ്പ് ഹെഡിനെയാണ് ഞാൻ അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് ലിൻസി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ലിൻസി മാം, ഓവർ ടു യു. താങ്ക് യു മോർണിംഗ് മാം. സോ ഗുഡ് ഈവനിങ് ഓൾ. സോ എല്ലാവരും ഓറിയന്റേഷൻ സെഷൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു കമ്പൈൻഡ് സെഷൻ ആണ്. അപ്പോൾ കുറെ പേരെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്, കുറെ പേരും എനിക്ക് കാണാൻ പറ്റുന്നില്ല. സോ നമുക്കറിയാം ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാ ഓരോരുത്തരും കാണാനും ഒക്കെ പരിചയപ്പെടാനും ഉണ്ട്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെഷനിൽ നിങ്ങൾ ബാച്ച് മേറ്റ്സിനെ കണ്ടിട്ടുണ്ടാവും. പിന്നീടുള്ള സെഷൻസിലൊരു നമുക്കൊരു കോമൺ സെഷൻ ഉണ്ടായിരുന്നു, ഇതിനോട് ഒരു സെഷൻ ഉണ്ടായിരുന്നു. സോ അതിനുശേഷമുള്ള ഒരു കോമൺ സെഷൻ ആണ്. അപ്പൊ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി എനർജി കിട്ടും, സംസാരിക്കാനും എല്ലാത്തിനും ഒരു എനർജി നിങ്ങൾ ഓരോരുത്തരും ക്യാമറ ഓൺ ചെയ്തൊക്കെ ഇരിക്കുമ്പോഴാണ്. നമുക്കറിയാം വെർച്വൽ പ്ലാറ്റ്ഫോം ആണ്. സോ ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് ഞാൻ ഫെമിലിയർ ആയിരിക്കും അഡ്മിഷൻസ് എടുത്ത സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വയറീസ് ആയിട്ട് ചിലപ്പോൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ടാവുമായിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു പുതിയ ഫേസ് ആയിരിക്കും. സോ ഞാൻ അത് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ മൈസൂർ ടീമിലാണ് ഞാൻ. സോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ ഏത് പ്രോഗ്രാം ആണെങ്കിലും ബികോം ആയിരിക്കാം, MBA ആയിരിക്കാം, സൈക്കോളജിയിൽ MBA ഓർ MA സൈക്കോളജി ആയിരിക്കാം, സോഷ്യോളജി BA ഓർ MA സോഷ്യോളജി ആയിരിക്കാം, ഇംഗ്ലീഷ് BA ഓർ MA ഇംഗ്ലീഷ് ആയിരിക്കാം. സോ പല പ്രോഗ്രാംസ് ഏത് പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫസ്റ്റ് ടൈം തൊട്ടിട്ട് നിങ്ങളൊരു മെന്ററെ കാണുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഐഡിയ, നമ്മുടെ ഇന്നത്തെ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെന്റർഷിപ്പ് പാക്കേജ്. അതായത് നമ്മൾക്കറിയുമ്പോൾ എൻവൈസിൽ രണ്ട് പാക്കേജസ് ഉണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് പാക്കേജസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒന്ന് പറയുന്നത് വിത്ത് മെന്റർഷിപ്പും അതർ വൺ ഇസ് വിത്തൗട്ട് മെന്റർഷിപ്പും. അപ്പൊ വിത്ത് മെന്റർഷിപ്പിലോടുകൂടി ജോയിൻ ചെയ്യുന്ന ലേണേഴ്സിന് കിട്ടുന്ന, അതായത് നമ്മൾക്കറിയാം അഡ്മിഷൻ നിങ്ങളുടെ സെഷന്റെ സമയത്ത് നിങ്ങൾക്ക് മെന്റർ ഒരു ഐഡിയ, ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഓറിയന്റേഷന്. സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഇന്നത്തെ ഒരു ഒബ്ജക്റ്റീവ്, അതായത് ഇന്നത്തെ നമ്മളുടെ ഒരു സെഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളെ ലേൺ വൈസിൽ നിങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മെന്ററെ അസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും.
അപ്പോ ഈ മെന്റർ നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ, അതായത് എങ്ങനെയാണ് ഒരു മെന്റർ പോകുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ കംപ്ലീറ്റ് ഒരു ഐഡിയ, നമ്മൾക്ക് അറിയാം ഈ ഓറിയന്റേഷൻ സെഷൻസിന്റെ ടുവേർഡ്സ് എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് ചെറിയൊരു കാര്യം തൊട്ട് മൈനർ തൊട്ട് മേജർ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടാവുക മെന്ററുമായിട്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് കുറച്ചുകൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് കംപ്ലീറ്റ് ഐഡിയ, കംപ്ലീറ്റ് ഓവർവ്യൂ തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോ സോ ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, സോ യാ, സോ നമ്മൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ലാൻഡ് വൈസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇന്ന് പ്രസന്റ് ആയിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം ചെയ്യാണ് ലാൻഡ് വൈസ് ഫാമിലിയിലേക്ക്. നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ജെംസ് ആണ്, അതായത് ഓരോ നല്ലൊരു ഓരോ മെന്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നിങ്ങളെ ഓരോരുത്തരും എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജെം തന്നെയാണ്. ഓക്കെ, നമ്മൾ കുറെ, നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് യു ജി പ്രോഗ്രാം ആണെങ്കിൽ 3 വർഷത്തെ പ്രോഗ്രാം ആയിരിക്കും, പി ജി ആണെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ പ്രോഗ്രാം ആയിരിക്കും. ഇനി ത്രൂ ഔട്ട് ഉള്ള എല്ലാ ജേർണിയിലും ലാൻഡ് വൈസ് എന്ന് പറഞ്ഞ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് എങ്ങനെയാണ് ഒരു ലാൻഡ് വൈസിൽ മെന്റർഷിപ്പ് എന്നുള്ളത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും കുറെ, അതായത് ഒരു പിക്ചറിൽ കാണിക്കുന്നുണ്ട് ഒരാള് താഴത്ത് നിന്ന് ഒരാളെ പിടിച്ച് കയറ്റുന്നുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ലാൻഡ് ഗ്രോ, പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, സ്കിൽ, നോളജ് എന്നെല്ലാം കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഇസ് ഐഡിയൽ ഒരു മെന്റർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കെന്ന് പറയുന്നത് മെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്ട് എക്സ്പേർട്ട് ആയിരിക്കും, അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രോഗ്രാം ഐതർ ബികോം ആയിരിക്കട്ടെ, ബി എ സൈക്കോളജി ആയിക്കോട്ടെ, എം എ സൈക്കോളജി ആയിക്കോട്ടെ, ബി എ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എം എ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് സബ്ജക്ട് ആണെങ്കിലും നിങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്ട് എക്സ്പേർട്ട് ആയിരിക്കും. അതായത് പി ജി ഒക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന മെന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് സബ്ജക്ട് എക്സ്പേർട്ട് ആയിരിക്കും, അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ അക്കാഡമിക് സപ്പോർട്ടും തരുന്നത് നിങ്ങളുടെ മെന്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ബേസിക്കലി ഒരു മെന്ററിംഗ് ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും പലരും ആയി പോയി, നമുക്ക് പല ബാച്ചസുകളിലായിട്ടും പലരും പറയാറുണ്ട് ഒത്തിരി വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, എനിക്കൊരു 10-15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഞാൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തപ്പോ. അല്ലെങ്കിൽ മൈ ബി പറയുന്നുണ്ടാവും എനിക്ക് കുറെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അപ്പൊ അതിന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ചിലവർ പറയുന്നുണ്ടാവും എനിക്ക് വർക്ക് ഉണ്ട്, വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പഠിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളുടെ അടുത്ത് നിന്ന് വരുന്ന ഓരോ ലേണേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസിൽ നിന്നും ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നിന്നും വരുന്നതാണ് നമ്മുടെ ഓരോ ലേണേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, മേ ബി ഒരു ബി കോം എടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു എംബിഎ പ്രോഗ്രാം എടുത്തു എന്ന് വിചാരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല, ഞാൻ ബി കോം എൻറോൾ ചെയ്യും, പക്ഷെ എനിക്ക് ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഈ ഡിഗ്രി അച്ചീവ് ചെയ്തിട്ട് ഇനി എന്തൊക്കെ പേർപ്പസസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മൂവ് ചെയ്യേണ്ടത്, എന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും എന്റെ സ്റ്റഡീസ് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെയായിരിക്കും ഏതൊക്കെ പാർട്ട്. നമ്മൾക്കെല്ലാം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഒരു ഒബ്ജക്റ്റീവ്, മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കിട്ടുക എന്നുള്ളതാണ്, ഇതൊരു യു ജി അല്ലെങ്കിൽ പി ജി എന്ന് പറഞ്ഞ ഡിഗ്രി. അപ്പോൾ ഡിഗ്രി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഗോളിലേക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗൈഡൻസ് തരുന്നതായിരിക്കും നിങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ തരുന്ന സമയത്ത് നമ്മൾക്കറിയാം നമ്മൾക്ക് ഒരു ഗോൾ ഉണ്ട്, ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യണം. ഇപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ബാരിയേഴ്സുകൾ ഉണ്ടാവും, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ പഠിക്കുന്ന കുറെ ലേണേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ പറയുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും ബേബി എനിക്ക് 3 വർഷം കൊണ്ട് ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മൈ ബി എനിക്ക് പിന്നെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇതിന്റെ കൂടെ എനിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, എക്സാം എഴുതാൻ പോകണം, എനിക്ക് ഇന്റർവ്യൂ കിട്ടുമോ, അങ്ങനെ കുറെ ഡൗട്ട്സുകളും കുറെ അല്ലെങ്കിൽ ബാരിയേഴ്സ് ആയിട്ട് നിങ്ങൾ തന്നെ പേഴ്സണലി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനെല്ലാത്തിനെയും ക്രോസ് ചെയ്തുകൊണ്ട് അതിനെല്ലാം ബാരിയേഴ്സിനെ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ഗോളിനെ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് പാത്ത്, അതായത് ചിലപ്പോൾ എല്ലാവർക്കും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് മെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ, നമ്മൾ റെഗുലർ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലേ, അതായത് നമ്മളുടെ ഇപ്പൊ ക്ലാസ്സിൽ ഒരു 30 പേരുള്ള ക്ലാസ് ആണെങ്കിൽ 30 ആൾക്കാരെ നമുക്ക് നേരിട്ട് കാണാം, നമ്മൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റും, നമ്മൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, അവരിൽ നിന്ന് നമുക്ക് കുറെ കണക്ഷൻസ് ഉണ്ടാവും അല്ലേ.
ഇവിടെയും നമ്മൾക്ക് എന്ന് പറയുന്നത് ലേണേഴ്സിന് ബേസിക്കലി കമ്മ്യൂണിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ പോലെ നെറ്റ്വർക്കിംഗ് ആണെങ്കിലും നിങ്ങൾ കരിയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മൾ കോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കരിയർ ഡെവലപ്മെന്റ് നമ്മൾ എല്ലാവരും ചിലപ്പോൾ മൈക്കി ഒരു ജോബിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, എനിക്കൊരു ജോലി വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം മൈക്കി ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ കുറച്ച് പേര് ചിലപ്പോൾ ഒരു പ്രൊമോഷന്റെ രീതിയിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രൊമോഷന് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഡിഗ്രി കൂടി വേണം, അതുകൊണ്ട് ജോയിൻ ചെയ്യുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോഴ്സ് എടുത്തു, പക്ഷെ എനിക്ക് അതിനകത്ത് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെ ആ കരിയർ ആ നിങ്ങൾക്ക് ഒരു ജോബ് ആണെന്നുണ്ടെങ്കിൽ ആ ജോബിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതിന്റെ ഗൈഡൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്ത് തരുന്നില്ല, മെന്റർ തരുന്നില്ല. പിന്നെ ഓഫ്കോഴ്സ് നമുക്കറിയാം നമ്മൾ റെഗുലർ കോളേജിൽ പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. നമുക്കറിയാം ഇപ്പൊ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഒരു 10 പേരുടെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു സീറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സീറ്റിൽ കയറണം അല്ലേ, നമുക്ക് ആ വേക്കൻസിയിൽ നമ്മൾക്ക് കിട്ടണം. അപ്പൊ അതിന് നമ്മൾക്ക് വേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻസ്, കോമ്പിറ്റൻസ്, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇവിടെ ഡിഫറെന്റ് പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് പ്രോഗ്രാംസ് വരുന്ന സമയത്ത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ മൈക്ക് ബി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലാതെ ചിലപ്പോൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസുകൾ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മളിവിടെ വെർച്വൽ പ്രോഗ്രാംസുകൾ, കോമ്പറ്റീഷൻസുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. അപ്പൊ വിത്ത് മെന്റർഷിപ്പ് പാക്കേജിനു കൂടെ ജോയിൻ ചെയ്യുന്ന ഓരോ ലേണേഴ്സും നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെടുന്ന ഓരോ മെന്റേഴ്സും നിങ്ങൾക്ക് വേണ്ട എല്ലാ കോൺഫിഡൻസും സപ്പോർട്ടും എങ്ങനെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഫീഡ്ബാക്ക് മെക്കാനിസം ഇല്ലേ, അതായത് നമുക്കറിയാം നമ്മൾക്കൊരു ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ ശരിയാണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ. ഇപ്പൊ ഞാൻ നല്ല ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു റോങ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ, തെറ്റായ ഒരു ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അതിനും എനിക്ക് എന്ത് ചെയ്യണം, ഓക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുന്നുണ്ടാവില്ല, ഇങ്ങനെ അസൈൻമെന്റ് എഴുതിയാലാണ് കുറച്ചുകൂടി മാർക്ക് കിട്ടുക, എല്ലാ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ്സസ് മനസ്സിലാവുള്ളൂ. അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം നിങ്ങൾക്ക് മെന്റർ തരുന്നുണ്ട്. പിന്നെ ബേസിക്കലി നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റ് വെൽബീങ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് കൂടി ഒരു മെന്ററിന്റെ ഐഡിയൽ റോൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് കിട്ടിയിട്ടൊരു ഐഡിയ ഉണ്ടാവും. ബേസിക്കലി നമ്മൾ സിമ്പിൾ പറയുന്ന പോലെ ഒരു അക്കാഡമിക് സബ്ജക്ട് എക്സ്പേർട്ട് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പേഴ്സണൽ കരിയർ പ്ലസ് അക്കാഡമിക് പ്ലസ് പേഴ്സണൽ ഗ്രോത്തിന് എൻഹാൻസ് ചെയ്യുന്ന റോള് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെന്റർ വഹിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം മെന്ററുമായിട്ട് എനിക്കൊരു മെന്റർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാണി മാം എന്റെ മെന്റർ ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു, നിങ്ങൾ എല്ലാവരും ഒരു അക്കാഡമിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് അല്ലേ. അപ്പൊ നമ്മൾക്ക് ഏറ്റവും ബേസിക്കലി എനിക്ക് അസൈൻ ചെയ്യപ്പെടുന്ന മെന്റർ ആയിട്ട് എനിക്ക് എന്ത് വേണം, ഒരു റാപ്പോർട്ട് ഉണ്ടായിരിക്കണം അല്ലെ. അതായത് എനിക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു വിശ്വസ്തതയും ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു, നമുക്കറിയാം വെർച്വൽ പ്ലാറ്റ്ഫോം ആണ്, നിങ്ങളത് പറയും, ഞാൻ വാണി മാമിനോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വാണി മാമിന് ഒരിക്കലും അറിയാൻ പറ്റില്ല ഞാൻ എനിക്കിപ്പോ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു, വീട്ടിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ജോയിൻ, എനിക്ക് 2-3 ആഴ്ചത്തേക്ക് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, വീക്ക്ലി കോൾസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, മെസ്സേജസ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് ഞാൻ മെന്ററുമായിട്ട് അത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. അപ്പൊ നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന മെന്ററുമായിട്ട് ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററുമായിട്ട് ഒരു റാപ്പോർട്ട് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിട്ട് നിങ്ങൾ എല്ലാവരും ഞാനിപ്പോ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാലും ഫീൽ ഫ്രീ ടു കോൺടാക്ട് ചെയ്യാൻ മെന്റർ. നിങ്ങൾ മെന്ററുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഒരിക്കലും അത് പുറത്തു പോവില്ല. അപ്പൊ നിങ്ങൾക്ക് അത് വിശ്വാസമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് അത് ഐദർ പേഴ്സണൽ ആയിക്കോട്ടെ അക്കാഡമിക്കൽ ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി നമ്മൾ പല ഫ്രസ്ട്രേഷൻസ് നമുക്ക് വന്നിരിക്കാം, വീട്ടിൽ ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരോടെങ്കിലും പോയി പറയുമോ എന്നുള്ള ഡൗട്ട് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മെന്റർ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന മെന്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും, നമ്മുടെ പേർപ്പസ് ആണെങ്കിലും ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രി അച്ചീവ് ചെയ്ത് നിങ്ങൾ ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആക്കി നിങ്ങൾ പുറത്തിറക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും അധികം ചിലപ്പോൾ മേ ബി ഒരു ടീച്ചറോട് കൂടിയുള്ള, നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചറായിട്ട് നമുക്ക് വലിയ കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. സാധാരണ ഗതിയിൽ ക്ലാസ്സിൽ വരുന്നു, അവരായിട്ട് നമ്മൾ വലിയ സംസാരത്തിനും നിൽക്കില്ല, നമ്മൾ അവരെ അങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആരും അങ്ങനെ കാണരുത്. നിങ്ങൾ അസൈൻ ചെയ്യപ്പെട്ടിരുന്ന മെന്റർ ഒരു ഗുഡ് ഫ്രണ്ടും ഒരു ഗുഡ് ടീച്ചറുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മെന്ററെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മ്യൂച്വലി നമ്മുടെ ഒരു ലോങ് ടേം ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, എങ്ങനെ പഠിക്കണം, എത്ര ടൈം എനിക്ക് പഠിക്കാൻ പറ്റും, എങ്ങനെയായിരിക്കണം എന്റെ ഡെയിലി റൊട്ടീൻ പോകേണ്ടത്, എനിക്ക് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറൻസ് ഉണ്ടാവില്ല.
ചിലപ്പോൾ നിങ്ങൾക്ക് ജനറലി നിങ്ങളുടെ മെന്റർ പറയുന്നുണ്ടാവും രാവിലെ ഇത്ര ടൈം പഠിക്കൂ കേട്ടോ എന്ന് പറയുന്ന സമയത്ത്, ചിലപ്പോൾ നമുക്ക് രാവിലെ മെന്റർ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പൊ നമ്മൾക്ക് ഒരു നല്ലൊരു മെന്റർഷിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഡെയിലി റൊട്ടീൻസുകൾ ഇരുന്ന് നിങ്ങളുടെ മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റും? ചിലപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റാത്ത ഒരു ആളായിരിക്കാം. അപ്പൊ അതെന്ത് ചെയ്യാം, മെന്ററോട് പറയാം എനിക്ക് ആകെ ഒരു സൺഡേ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ സാറ്റർഡേ മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് എങ്ങനെ ആ ദിവസം എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെയായിരിക്കണം, ഒരു ദിവസം എത്ര മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യണം ഓരോ ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം, എനിക്കൊരു എക്സാം എഴുതുന്നത് വരെ എനിക്ക് എങ്ങനെയായിരിക്കണം എന്റെ ഓരോ ദിവസങ്ങളും പോകേണ്ടത്, ഒരു വീക്ക് എങ്ങനെയായിരിക്കണം പോകേണ്ടത്, മനസ്സ് പോകുന്ന അനുസരിച്ചിട്ട് ഞാൻ എങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും എവിടെ വെച്ചിട്ടായിരിക്കും ഞാൻ അസൈൻമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ലോങ് ടേം ഗോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സാം വരെയുള്ള നമ്മളുടെ എങ്ങനെയാണോ ഡെയിലി റൊട്ടീൻസ് പോകേണ്ടത് അതെല്ലാം നിങ്ങൾ മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. സോ ഓഫ്കോഴ്സ് നിങ്ങളുടെ ഓരോ സ്റ്റേജസുകളിലും നിങ്ങൾ ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓരോ സ്റ്റേജസിലും മെന്റർ നിങ്ങളുടെ ഔട്ട്കംസുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾ അസൈൻമെന്റ്സ് എഴുതി വെക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേഷൻസുകൾ, ഓരോ ദിവസത്തെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ ലൈഫ് സെഷൻസ് കാണുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ഡൗട്ട് ക്ലിയറൻസ്, ഇതിന്റെ എല്ലാത്തിനും ഇവാലുവേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും, മെന്റർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്കിപ്പോൾ ഞാനൊരു ബേസിക്കലി ഒരു മെന്റർ എങ്ങനെയായിരിക്കും, മെന്ററുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾ എങ്ങനെയായിരിക്കണം, മെന്റർഷിപ്പോട് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലേ. ഇന്ന് നമ്മൾ നോക്കുന്നത്, മെയിൻ ആയിട്ട് നോക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള ബെനഫിറ്റ്സുകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ബേസിക്കലി മെന്ററിങ്ങിലോട് കൂടെ നമ്മൾക്ക് ഫസ്റ്റ് വരുന്നത് ഓൺബോർഡിംഗ് സ്റ്റേജ് ആണ്. ഓൺബോർഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ ലേണേഴ്സിനും ഓൺബോർഡിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓൺബോർഡിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ മീറ്റിംഗ്, അതായത് വൺ ടു വൺ ആയിട്ടുള്ള നിങ്ങൾ നിങ്ങളെ മെന്ററെ ഒക്കെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഇനീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അതായത് ബേസിക്കലി നിങ്ങൾ മെന്റർ ആരാണെന്ന്, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ടാവും, എങ്ങനെയാണ് മെന്റർഷിപ്പ് സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെ ഒരു ബ്രീഫ് ആയി നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ മീറ്റിംഗിൽ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡാറ്റ ഗാദറിംഗ് ഷീറ്റ് അയച്ചു തന്നിട്ടുണ്ടാവും, ഒരു ബീച്ചസ് ഫോം അയച്ചു തന്നിട്ടുണ്ടാവും, പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഓൺബോർഡിംഗിന്റെ പാർട്ടായിട്ട് മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും നമ്മൾ കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് ആണ് അക്കാഡമിക് കോമ്പിറ്റൻസി അസസ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇരിക്കുന്ന ലേണേഴ്സിന് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അക്കാഡമിക് കോമ്പിറ്റൻസി അസസ്മെന്റ്സ് നടന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്ററോട് സെഷന് ശേഷം ചോദിക്കുക, എങ്ങനെയാണ് എന്റെ അക്കാഡമിക് കോമ്പിറ്റൻസി അസസ്മെന്റ് നൽകാന്നുള്ളത്. അതായത് ബേസിക്കലി അക്കാഡമിക് കോമ്പിറ്റൻസി അസസ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 5 ഏരിയാസില്, അതായത് റീഡിംഗ്, റൈറ്റിംഗ്, ടെക്നിക്കൽ, ലോജിക്കൽ, റിസർച്ച്, അങ്ങനെയുള്ള 5 ഏരിയാസില് നിങ്ങളുടെ അസസ്മെന്റ്സ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അസസ്മെന്റ്സ് നടത്തുന്നത് എന്നുള്ളത്, ഇപ്പൊ ചെയ്യാത്ത ലേണേഴ്സ് നിങ്ങൾക്ക് ഫോം അയച്ചു എന്ന് മെന്ററേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല, ഞാൻ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. നമ്മൾക്ക് ഏതൊരു നമ്മളൊരു അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അറിയണമല്ലേ, അതായത് എനിക്ക് എനിക്ക് കിട്ടുന്ന ലേണറിനെ സംബന്ധിച്ചിടത്തോളം എത്ര റൈറ്റിംഗ് സ്കിൽസ് ഉണ്ട്, എത്ര റീഡിംഗ് സ്കിൽസ് ഉണ്ട്, എത്ര ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട്. നമുക്കറിയാം ഒരു നമ്മളൊരു ഓൺലൈൻ വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം ടെക്നിക്കൽ സ്കിൽസ് എനിക്ക് എത്ര മാത്രമുണ്ട്, റിസർച്ച് സ്കിൽസ് എത്ര മാത്രമുണ്ട്. അത് അറിഞ്ഞാൽ മാത്രമായിരിക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ബെറ്റർ രീതിയിൽ ബെറ്റർ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുകയോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ എല്ലാവരും എൻജോയ് അസസ്മെന്റ്സുകൾ ചെയ്യാം. അസസ്മെന്റ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രോട്ട് ഫോളിയോ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു മെന്റർ. അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഏരിയ 5 ഏരിയാസില് നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണ്, അതായത് എന്റെ റൈറ്റിംഗ് സ്കിൽ എബിലിറ്റി എത്രയാണ്, റീഡിംഗ് സ്കിൽ എബിലിറ്റി എത്രയാണ്, ഞാൻ ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ്, ഞാൻ വീക്ക് ഏരിയാസസ് ഏതൊക്കെയാണ്, എനിക്ക് റൈറ്റിംഗ് സ്കിൽസ് കുറവാണ്. നമുക്ക് അറിയാം എക്സാം എഴുതാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ, അപ്പൊ എനിക്ക് റൈറ്റിംഗ് സ്കിൽസ് കുറവാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ആ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒരു പോർട്ട്ഫോളിയോ. അപ്പൊ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ റൈറ്റിംഗ് സ്കിൽസും റീഡിംഗ് സ്കിൽസും അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അക്കാഡമിക് കോമ്പിറ്റൻസി അസസ്മെന്റ്സുകൾ ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നിർബന്ധമായിട്ടും ഇവിടെ ജോയിൻ ചെയ്തിരുന്ന എല്ലാ ലേണേഴ്സും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക, നമുക്കൊരു അക്കാഡമിക് കോമ്പിറ്റൻസി അസസ്മെന്റ് ഉണ്ട് മെന്റർഷിപ്പിൽ, അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സർവീസ് ആണ്. എല്ലാവരും
മെന്റേഴ്സിനെ കണക്ട് ചെയ്യുക, അതാത് മെന്റേഴ്സിനെ കണക്ട് ചെയ്യുക, അക്കാഡമിക് കോമ്പിറ്റൻസി അസസ്മെന്റുകൾ ചെയ്യുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടി ആയിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് മേ ബി ഒരു ഫോമിന് ഒരു 10ഓ 15ഓ മീറ്റിംഗ് എടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ചെയ്ത് നിങ്ങളുടെ ഏരിയാസസ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ്, വീക്ക് ഏരിയാസസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതിന് ഓരോ ഏരിയാസിലും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതും നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ ഓൺബോർഡിങ്ങിന് ശേഷം വരുന്നതാണ് ഓറിയന്റേഷൻ. അപ്പൊ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാലേ, നമ്മളിപ്പോ ഒരു ഓറിയന്റേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഐഡിയ തരിക. അതായത് എങ്ങനെയാണ് നമ്മളുടെ ഓരോ ഏരിയാസസ്, അതായത് നിങ്ങൾ ആദ്യം നിങ്ങൾ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെട്ടു, അതിനുശേഷം ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളെ നിങ്ങൾ നോക്കിയില്ലേ, അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സിലബസിനെ മറ്റുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കിയിട്ടുണ്ട്, അതിനുശേഷം നമ്മളിപ്പോ മെന്റർഷിപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു 6 ഓളം സെഷൻസോട് കൂടിയായിരിക്കും നമ്മുടെ ഓറിയന്റേഷൻ പോകുന്നുണ്ടാവുക. ഓറിയന്റേഷന് ശേഷം, അതായത് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് ഒരു കരിയറിന്റെ സെഷൻ ഒക്കെ ഇനി അപ്കമിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ സെഷൻസുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടാൻ എങ്ങനെയായിരിക്കും, എന്തൊക്കെ സപ്പോർട്ട്സുകൾ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും നമ്മുടെ ജേർണി പോകുന്നുണ്ടാവുക എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ. ഇപ്പൊ ഒരു സിലബസ് ഡീകോഡിംഗ് സെഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ കോഴ്സ് റിക്വയർമെന്റ്സ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു മെന്റർഷിപ്പ് കഴിഞ്ഞിട്ട്, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ, ഒരു ഹെൽപ്പ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. മെന്റർഷിപ്പോട് കൂടെ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട്സുകളൊക്കെ വയസ്സിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു അഷുറൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ഏതെങ്കിലും സപ്പോർട്ട് കിട്ടാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മെന്ററോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഓറിയന്റേഷൻ സെഷൻസിന്റെ അവസാന ദിവസമായിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. അവിടെ തൊട്ട്, ഓറിയന്റേഷന് ശേഷം തൊട്ട് നമ്മൾ നമ്മുടെ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. കോഴ്സ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് ടൈം ടേബിൾ ഉണ്ടാവും, ഓരോ ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ടൈം ടേബിൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അവിടെ തൊട്ടായിരിക്കും നിങ്ങളുടെ ലൈവ് സെഷൻസും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾ എല്ലാവരും അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും വീക്ക്ലി കോൾസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ബേസിക്കലി നമ്മൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം, അതായത് വീക്ക്ലി വൺസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെനസ്ഡേ 5 PM എന്ന് പറഞ്ഞൊരു ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാണ് വെനസ്ഡേ 5 PM എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെന്റർ എടുത്ത് പറയാം, ഞാൻ എല്ലാ വെനസ്ഡേ 5 PM ഫ്രീ ആയിരിക്കും, എനിക്ക് വീക്കിലി കോൾ ആഗ്രഹിക്കുന്നത് വെനസ്ഡേ 5 PM ആണ് എന്നുള്ളത് രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ടൈം ഫിക്സ് ചെയ്ത് വെക്കാം പ്രയർ ആയിട്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ വീക്കിലി കോൾ വേണ്ടത്, ചിലപ്പോൾ പലരും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മളൊരു, നമുക്ക് എന്തായാലും ആഴ്ചയിൽ ഒരു 7 ദിവസം ഉണ്ടല്ലേ, അപ്പൊ 7 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു ടൈം നമ്മൾക്ക് എന്തായാലും ഒരു ഫ്രീ ടൈം ഉണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ അത് മേ ബി അത് സാറ്റർഡേ ഈവനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ ആഫ്റ്റർനൂൺ ആയിരിക്കാം, നിങ്ങൾക്ക് കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഒരു ഡേ ഒരു ടൈം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഡേ ആണ്, അപ്പൊ ഫോർ എക്സാമ്പിൾ ട്യൂസ്ഡേ 12 o'clock നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നെങ്കിൽ എല്ലാ ദിവസവും എല്ലാ വീക്കിലും ട്യൂസ്ഡേ 12 PM നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ മെന്റർ കണക്ട് ചെയ്യുന്നുണ്ടാവും, ത്രൂ കോൾ ആയിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ടൈമില്, ഡേയില്, ആ ടൈമില്. ഇപ്പൊ ട്യൂസ്ഡേ 12 PM ആണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ട്യൂസ്ഡേ 12 PM എന്ത് ചെയ്യുന്നുണ്ടാവും, എല്ലാ ട്യൂസ്ഡേയും 12 PM നിങ്ങൾ നിങ്ങളുടെ മെന്ററെ വിളിക്കുന്നുണ്ടാവും. സോ ബേസിക്കലി മൺഡേ ടു സാറ്റർഡേ ഏതെങ്കിലും ഒരു ദിവസമാണ് സെലക്ട് ചെയ്യേണ്ടത്, കാരണം സൺഡേ നമുക്ക് മെന്റേഴ്സ് വർക്കിംഗ് ആയിരിക്കില്ല. അപ്പൊ തന്നെ മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ടൈം ടൈം പറയുന്നത്. അതിനും നമുക്ക് ടൈം ഡ്യൂറേഷൻ ഉണ്ട്, അതായത് 9 to 9 PM ബിറ്റ്വീൻ ആയിരിക്കണം നിങ്ങളുടെ ഈ വീക്കിലി കോളിന് സെലക്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. നോട്ട് ചെയ്യും, 9 to 9 PM മൺഡേ ടു സാറ്റർഡേ, നോട്ട് ഓൺ സൺഡേ. ഓക്കെ, ഇനി ഇൻ കേസ് എന്തെങ്കിലും അത്ര എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അപ്ഡേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ വീക്കിലി കോൾ ചെയ്യുന്നത് എന്തിനാണ്, അപ്പൊ ചിലപ്പോൾ മേ ബി വിചാരിക്കുന്നുണ്ടോ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടുവന്നിരിക്കുന്ന ഒരു ട്രെൻഡ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ, ആദ്യത്തെ ആഴ്ചയിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും കോളൊക്കെ പിക്ക് ചെയ്യും കേട്ടോ, ഞാൻ ഇന്ന് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ പഠിക്കുന്നുണ്ട്, കൃത്യമായിട്ട് നോട്ട് എഴുതുന്നുണ്ട്, ഞാൻ അസൈൻമെന്റ്സ് നോക്കുന്നുണ്ട്, ഞാൻ വീഡിയോസ് എല്ലാം നോക്കുന്നുണ്ട്, ലൈവ് സെഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് എന്ന് പറയും. ഇതങ്ങ് പതുക്കിനെ പതുക്കിനെ ഓരോ ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോഴത്തേക്കും പതുക്കിനെ നമ്മുടെ സാധാരണ കോൾ സെന്റർ ഏജൻസീസ് ഒക്കെ കോൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, കോൾ എടുക്കില്ല അല്ലെ, അല്ലെങ്കിൽ കോള് കട്ട് ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനത്തെ ഒരു ടെൻഡൻസി കണ്ടുവരാറുണ്ട്, അതായത് മെന്റർ വിളിക്കുന്ന സമയത്ത് മെന്ററിന്റെ കോൾ എടുക്കാതെ അത് കണ്ടു അറ്റൻഡ് ചെയ്യാത്ത രീതിയിൽ വിട്ടുപോകുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവരുത്,
കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി കോഡ് ചെയ്യുന്നത് നിങ്ങളുടെ അക്കാഡമിക് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ എത്രമാത്രം പഠിച്ചു, എവിടെ വരെ എത്തി, നിങ്ങൾ കറക്റ്റ് എവിടെയെങ്കിലും ഡിലേ ഉണ്ടോ, നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണോ പോകുന്നത്, അല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ഉണ്ടോ, എന്തെങ്കിലും ബാരിയർ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക, അതെങ്ങനെയാണ് ഓവർകം ചെയ്യുക, അതിന് നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ വേണമെന്നുണ്ടെങ്കിലും എല്ലാ അതും നമ്മൾ ഡിഗ്രി കോളേജ് അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഡിഗ്രി കോൾ വരുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ഒഫ്കോഴ്സ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ മാമിന്റെ കോൾ അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ മിനിറ്റിൽ കോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയെന്നിരിക്കില്ലായിരിക്കും അല്ലെ. ചിലപ്പോൾ മേ ബി വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നിലും നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണെങ്കിൽ പ്രീവിയസ് വീക്കിൽ വിളിക്കുന്ന സമയത്ത് മെന്ററോട് പറയാം, അടുത്ത ആഴ്ച മാം എനിക്ക് ഇങ്ങനൊരു തിരക്കുണ്ട്, അപ്പൊ അത് കാരണം ഒന്ന് അടുത്ത എന്നെ ഈ ദിവസത്തേക്ക് ഒന്ന് വിളിക്കാമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എന്താണെന്ന് വെച്ചാൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീക്കിലി കോൾ, അതായത് ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് ആ ദിവസം ആ ആഴ്ചയിലെ വീക്കിലി കോൾ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ നിങ്ങളുടെ മെന്ററെ ഇൻഫോം ചെയ്യുക. നിങ്ങൾ കോൾ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് മെന്ററിക്ക് ഒരു മെസ്സേജ് അയക്കുക, ഇന്ന റീസൺ കൊണ്ടാണ് എനിക്ക് കോൾ എടുക്കാൻ പറ്റാതിരുന്നത് എന്നുള്ളത് ഇൻഫോം ചെയ്യുക. അപ്പൊ ഈ സെഷനിൽ കയറിയിരിക്കുന്ന ആരും വീക്കിലി കോൾസ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവരുത്. എല്ലാവരും വീക്കിലി കോൾ അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ അക്കാഡമിക് പ്രോഗ്രസ്, കാരണം നമ്മൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അത് അറിയാം, എൻ്റർ അറിയാം, അറിഞ്ഞാലാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. മേ ബി ഒരു 5 മിനിറ്റ്സ് ടോക്ക് ആയിരിക്കും, 10 മിനിറ്റ്സ് ടോക്ക് ആയിരിക്കാം, ഓട്ടോ മേ ബി അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വിളിച്ച് നിങ്ങൾ സംസാരിക്കാം. ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഏതെങ്കിലും സബ്ജക്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഡിഫിക്കൽട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ആ ഒരു ഡിഫിക്കൽറ്റിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതും ഡിസ്കസ് ചെയ്യുക വീക്കിലി കോളിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ബെനഫിറ്റ് ആണ് വീക്കിലി കോള്. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ വീക്കിലി കോളിന്റെ ഡേയും ടൈമും ഫിക്സ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മൈ ലേൺ വൈസ് ഡേ. നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ പേർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മെസ്സേജ് ടെംപ്ലേറ്റ് ആണ് ബേസിക്കലി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുണ്ടാവാം, ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരൊറ്റ ടെംപ്ലേറ്റ് ആണ്, ഞാനിത് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ടേക്കുന്നതാണ് പി പി ടിയിലായത് കാരണം. ബേസിക്കലി ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യും കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇത് മൈ ലേൺ വൈസ് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ അഡ്മിഷൻസ് ഒക്കെ എടുത്തു, നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ടൈം ടേബിളും തന്നു, പഠിച്ചോളൂ എന്ന് പറഞ്ഞ് വിടുകയല്ല നമ്മൾ ഇവിടെ ചെയ്യുക. നിങ്ങൾക്ക് തിരഞ്ഞിരിക്കുന്ന മെന്റർ എല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളത് ഈ ടെംപ്ലേറ്റിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് ഇന്നൊരു ദിവസം ചിലപ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് രണ്ട് വീഡിയോ ആയിരിക്കും കാണാനുണ്ടാവുക. ആ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണെങ്കിലും നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യാം. അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ പേര്, ഡേറ്റ്. ഓരോ ദിവസം എല്ലാ ദിവസവും നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായിട്ട് വിചാരിക്കുക, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു അപ്ഡേഷൻ കൊടുത്തിരിക്കും എന്നുള്ളത് നിർബന്ധമായിട്ട് വിചാരിക്കുക. നിങ്ങൾക്ക് ഇനി ടെംപ്ലേറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചിടാം. അതായത് ഞാൻ ഇന്ന് ഇന്ന് രണ്ട് വീഡിയോസസ് ആണ് കണ്ടത്, ഇന്ന് രണ്ട് മെറ്റീരിയൽസ് ആണ് ഞാൻ വായിച്ചിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അല്ല എനിക്ക് പറ്റിയില്ല, എനിക്ക് വയ്യാതിരിക്കുക, പനിയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാനൊന്നും പഠിച്ചിട്ടില്ല, അതോ എനിക്ക് ഇന്ന റീസൺ കൊണ്ട് കുഴപ്പമില്ല, ഞാൻ അടുത്ത ദിവസം അത് ഓവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മാമിനെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എന്നുള്ളൊരു കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോവാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മെന്റർക്കും അറിയാൻ പറ്റും നിങ്ങൾ എവിടെ വരെ എത്തി പഠിച്ചെന്നുള്ളത്, കംപ്ലീറ്റ് ഒരു ഐഡിയയും കിട്ടും. അപ്പൊ ഇവിടെ കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, ഓരോ ദിവസം വീഡിയോസ് എത്ര വീഡിയോ കണ്ടു, എത്ര എസ്എൽഎം നിങ്ങൾ വായിച്ചു, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ വായിച്ചിട്ടുണ്ട്, എത്ര ടെസ്റ്റ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര എക്സാം വീഡിയോ ഫയൽസ് നിങ്ങൾ നോക്കി, റിവിഷൻ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ റെക്കോർഡിംഗ്. അതായത് നമുക്കറിയാം എല്ലാ ലൈവ് സെഷൻസിന് റെക്കോർഡിംഗ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, അത് എത്ര മാത്രമായി. അസൈൻമെന്റിന്റെ സ്റ്റാറ്റസ്, അതായത് നമുക്കറിയാം ഇതിനോട് എല്ലാ സബ്ജക്ട്സിന്റെയും അസൈൻമെന്റ്സ് നമ്മൾ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാത്തിനും അസൈൻമെന്റ് എഴുതിയത് എവിടെ വരെ എത്തിയിട്ടുണ്ട്, അതിന്റെ ഒരു അപ്ഡേഷൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി കോളിന്റെ ബേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മെന്റർ ചിലപ്പോൾ ഓരോ ടാസ്കുകൾ തന്നിട്ടുണ്ടാവും. മൈ ബി ചിലപ്പോൾ ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും, ചില അസൈൻമെന്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ രണ്ടൊന്ന് വീഡിയോസ് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതെല്ലാത്തിന്റെയും അപ്ഡേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്ന ആളല്ലെങ്കിൽ അതിനുള്ള ടൈം ഇല്ല എന്നൊരാളാണെന്നുണ്ടെങ്കിൽ മെന്ററോട് പറയാം, മാം ഞാൻ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസ് അല്ലെങ്കിൽ ഞാൻ എല്ലാ വീക്കിലി വൺസ് ആണെങ്കിലും ഞാൻ മാമിനെ അപ്ഡേറ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു ധാരണ
നിങ്ങൾ നിങ്ങളുടെ മെന്ററുമായിട്ട് ഫിക്സ് ചെയ്യുക. ഞാൻ എന്തായിരിക്കും മീറ്റ്, ഞാൻ എല്ലാ ദിവസവും ശരി, ഞാൻ സജസ്റ്റ് ചെയ്യുക എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 10 PM ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മെന്ററെ ഇൻഫോം ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്താണ് നിർബന്ധമാണ് അതിന്റെ അപ്ലിക്കേഷൻസ് പോവുക. കാരണം അപ്ലിക്കേഷൻസ് വരുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് അറിയുന്നുണ്ടാവുക അസൈൻമെന്റ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുക, അപ്പൊ അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ഞാൻ എന്തൊരു അഡീഷണൽ ഹെൽപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നില്ല, അപ്പൊ എന്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുക അപ്പോഴായിരിക്കും. അപ്പോൾ മൈ ലാൻഡ് വൈസ് നിങ്ങൾ നിർബന്ധമായിട്ട് വീക്കിലി കോൾ പോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഇൻഡിവിജ്വൽ അസിസ്റ്റൻസ് ഇൻ ഡൗട്ട് ക്ലിയറിംഗ് നമ്മൾക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞു വീക്കിലി കോൾ ഉണ്ട്. വീക്കിലി കോളിന് പുറമെ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ടൈം ഡ്യൂറേഷൻ പറഞ്ഞു, 9 to 9 PM നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് ഡെയിലി ഡൗട്ട് ക്ലിയറൻസസ് നടക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾ ഒരു വീഡിയോ കണ്ടു, ഒരു മെറ്റീരിയൽ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ട്, ഈ ടോപ്പിക് എനിക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ സമയത്ത് നിങ്ങളുടെ മെന്ററുമായിട്ട് നിങ്ങളുടെ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കോൾ ചെയ്തോ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മെന്റർ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നതാണ്. അല്ലാത്ത സിറ്റുവേഷൻസ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഡൗട്ട് തോന്നുന്നു, അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ഡൗട്ട് തോന്നുന്നു, നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ മെന്ററെ കണക്ട് ചെയ്യാവുന്നതാണ്. ഫീൽ ഫ്രീ ടു കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുക. ചിലപ്പോൾ മേ ബി മെന്റർ ആ സമയത്ത് പെട്ടെന്നായിട്ട് ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് അതിന് ആൻസർ തരാൻ പറ്റില്ല, ഡെഫിനറ്റ്ലി മെന്റർ എന്തായാലും മെസ്സേജ് കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് അതിന് വേണ്ട റിപ്ലൈയും കാര്യങ്ങളും തരുന്നുണ്ടാവും. കൃത്യമായിട്ട് നിങ്ങളിപ്പോ ഒരു നൈറ്റ് പഠിക്കുന്ന ഒരാളാണ്, ചിലപ്പോൾ ലേറ്റ് നൈറ്റ് പഠിക്കുന്ന കുഞ്ഞു ബേബീസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾക്ക് ലേറ്റ് നൈറ്റ് ഒരു ഡൗട്ട് ഉണ്ടായാൽ പോലും നിങ്ങൾ ആ ഡൗട്ട് എന്താണെന്നുള്ളത് മെന്ററിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, ഓഫ്കോഴ്സ് മെന്റർ പിറ്റേ ദിവസം രാവിലെ 9 മണിയാകുമ്പോൾ ആ മെസ്സേജ് എന്തായാലും കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ മെസ്സേജിന്റെ റിപ്ലൈ പിറ്റേ ദിവസം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, തരുന്നുണ്ടാവും. ഒരിക്കലും വിചാരിക്കരുത് അയ്യോ ഈ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാല് അത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് വിചാരിക്കരുത്. മെസ്സേജ് അയച്ചിട്ടാ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നുണ്ടാവുക പിറ്റേ ദിവസമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മെന്റർ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫീൽ ഫ്രീ ടു കണക്ട്. ഞാൻ പറഞ്ഞതുപോലെ 9 വരെ ആയിരിക്കും മെന്റർ അവൈലബിലിറ്റി ഉണ്ടാവുക. അതിനുശേഷമുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുണ്ടായി കഴിഞ്ഞാലും പിറ്റേ ദിവസത്തേക്കായിരിക്കും അത് ക്ലിയർ ചെയ്യപ്പെടുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് വരുന്നതാണ് മന്ത് മീറ്റിംഗ്. അതായത് നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ട്, നിങ്ങൾ ലൈവ് സെഷൻസിൽ ചിലപ്പോൾ നിങ്ങളുടെ ബാച്ച് മീറ്റ്സിനെ കാണുന്നുണ്ടാവും. അതൊരു ഒഫീഷ്യൽ ഒഫീഷ്യൽ അതായത് ഒരു ലൈവ് സെഷൻസ് എന്ന് പറയുന്ന റിവിഷൻ സെഷൻസ് ആണ്. അതായത് നമുക്ക് കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാനോ മറ്റാൾ എന്തും എത്രമാത്രം അസൈൻമെന്റ് എഴുതി എവിടെ പഠിച്ചെത്തി എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അറിയാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം അതൊരു ഫാക്കൽറ്റി എടുക്കുന്ന സെഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മന്ത് മീറ്റിംഗ് ഉണ്ടാവും. അതായത് ഓരോ മെന്റേഴ്സിന്റെ അണ്ടറിലും ആ ബാച്ചിൽ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ MA സൈക്കോളജിയിലുള്ള ഒരു മെന്ററിന്റെ അണ്ടറിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു മന്ത് എൻഡിൽ, അതായത് ഒരു 26 ശേഷം 25 ശേഷമുള്ള ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഒരു മന്ത് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നുണ്ടാവും. നിങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്യുന്നുണ്ടാവും ഏത് ടൈമിലാണെന്നുള്ളത്. ഒരു വീഡിയോ കോൺഫറൻസിങ് ആയിരിക്കും, ബാച്ച്മേറ്റ്സ് എല്ലാവരും ഉണ്ടാവും. ദാറ്റ് ഇസ് എൻ ഇൻഫോമൽ മീറ്റിംഗ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത് പെർഫോമൻസ് ഇവാലുവേഷൻസ് ചെയ്യുന്നുണ്ടാവും. മൊത്തമായിട്ടുള്ള ഏറ്റവും നന്നായിട്ട് ആ മന്തിൽ പെർഫോം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അതായത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ വീക്കിലി കോഴ്സ് തരുന്നു, മൈ ലാൻഡ് ലിസ്റ്റ് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, അസൈൻമെന്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതുന്നു, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ലേണേഴ്സിനെയും നമ്മൾ ആ മന്ത് മീറ്റിംഗിൽ മെന്റർ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ കംപ്ലീറ്റ് ആ ബാച്ചിന്റെ മന്തിന്റെ പെർഫോമൻസ് കംപ്ലീറ്റ്ലി വാല്യൂറ്റ് ചെയ്യപ്പെടും. അത് ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നിനു വേണ്ടിയിട്ടല്ല. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ചില സമയത്ത് ചിലപ്പോൾ ആ മന്ത് മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവുക, ഓ ഞാൻ ഇത്രയും പെൻഡിങ് നിൽക്കുന്നുണ്ട്, എനിക്ക് ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഞാൻ ഇത്രയും ചെയ്യണം എന്ന് നമുക്കൊരു ഇൻസൈറ്റ് കിട്ടുന്നുണ്ടാവുക ഈ മന്ത് മീറ്റിംഗിലായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും മറ്റുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴായിരിക്കും നമുക്കൊരു എനർജിയും ഓ എനിക്കും അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുക. അപ്പൊ മന്ത് മീറ്റിംഗിന്റെ നോട്ടിഫിക്കേഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രയർ ആയിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ടാവും, അറ്റ്ലീസ്റ്റ് 1 day പ്രയർ ആയിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് കൃത്യമായിട്ട് മന്ത് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് അസൈൻമെന്റ് കറക്ഷൻ. അസൈൻമെന്റ് കറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം മിക്ക യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ്സ് റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത് ആ അസൈൻമെന്റ്സുകളുടെ റഫ് കോപ്പീസ്, നിങ്ങളുടെ കോർ പേപ്പേഴ്സുകളുടെ അസൈൻമെന്റ്സുകൾ നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ, അതായത് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ റഫ് കോപ്പി ആയിരിക്കും എഴുതി മെന്ററിക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു PDF ഒക്കെ ആയിട്ട് കറക്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു PDF ആക്കി മെന്ററിക്ക് അയച്ചു കൊടുക്കുക കോർ പേപ്പേഴ്സിന്റെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വേണ്ട കറക്ഷൻസുകൾ ഫീഡ്ബാക്സുകൾ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ
കുറച്ചും കൂടി നന്നായിട്ട് എഴുതാൻ പറ്റുമായിരിക്കും. നമുക്കറിയാം എസ് എൽ എമ്മിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എസ് ഇ എക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, യൂണിവേഴ്സിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, അതിനേക്കാളും പുറത്തായിട്ട് എക്സ്ട്രാ റീഡിങ്ങിലൂടെ നമ്മളുടെ ഓൺ വേർഡ്സിൽ എഴുതുന്ന ഒരു അസൈൻമെന്റ് ആണ് യൂണിവേഴ്സിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ നിങ്ങളുടേതായിട്ട് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് അത് റീഫ്രെയിം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൻസർ തെറ്റാണ്, ഇപ്പൊ ഒരു പ്രോബ്ലം പേപ്പർ ആണ് അതിന്റെ ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെന്റർ തരുന്നുണ്ടാവും. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ഫെയർ അസൈൻമെന്റ് എഴുതി നമ്മുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അസൈൻമെന്റ് കറക്ഷൻ എന്ന് പറയുന്ന സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി ചേർത്തോട്ടെ, അസൈൻമെന്റ് കറക്ഷൻസ് എന്ന് പറയുന്നത് എന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അടുത്തും. ആരും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. നിങ്ങൾ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ സബ്ജക്ട്സിന്റെയും ബ്ലോക്സ് കഴിയുന്നതനുസരിച്ചിട്ട് അതിന്റെ ആൻസേഴ്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് അതിന്റെ റഫ് കോപ്പീസ് എഴുതി മെന്റേഴ്സ് സബ്മിറ്റ് ചെയ്ത് അതിന്റെ ഫൈനലിലേക്ക് എത്തുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. കാരണം ലാസ്റ്റ് മിനിറ്റിലേക്ക് നമ്മൾ വെച്ചിട്ട് ഒരു 4 പേപ്പേഴ്സ് അസൈൻമെന്റ്സ് എഴുതി ഒരു ഒരു മെന്ററിന്റെ അണ്ടറിൽ വരുന്ന ഒരു 10-20 പേര് ഒരുമിച്ച് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കറക്റ്റ് ചെയ്യാൻ. കാരണം ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് ടിപ്പിക്കലി 20 പേജിന് മേലുണ്ടാവും. അപ്പൊ അത് വായിച്ചെടുക്കണ്ടേ, കറക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അത് കറക്റ്റ് സമയത്ത് എഴുതി അത് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡോണ്ട് കീപ് ഫോർ ദ ലാസ്റ്റ് മിനിറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ എഴുതി തുടങ്ങാൻ പറയുന്ന സമയത്ത് കറക്റ്റ് എഴുതുക, അത് സബ്മിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ലൈവ് റിവിഷൻ സെഷൻസ്. അതായത് മെമ്പർഷിപ്പ് പാക്കേജിന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ പേപ്പേഴ്സിന്റെയും ഓരോ ബ്ലോക്സ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ടാവുക. ഈ ലൈവ് റിവിഷൻ സെഷൻസ് എന്ന് പറയുന്നത് ഓരോ ബ്ലോക്കിന് ശേഷമാണ്. അതായത് നമ്മൾക്ക് ഒരു സൂം മീറ്റിംഗിലായിരിക്കും, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു മീറ്റിംഗിലായിരിക്കും ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ടാവുക. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈവ് റിവിഷൻ സെഷൻസ് എന്ന് പറയുന്ന ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ആണ്. അതായത് നിങ്ങൾക്ക് പഠിച്ച ഓൾറെഡി, ഞാൻ ഒരു കാര്യം കൂടി പറയാം, ലൈവ് റിവിഷൻ സെഷൻ ആണ് നിങ്ങൾ ആപ്പിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ്സ് എല്ലാം കാണാൻ. നമ്മുടെ ടൈം ടേബിളിന്റെ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈവ് റിവിഷൻ സെഷൻസ് നടക്കുന്നുണ്ടാവുക. അപ്പൊ ആപ്പിൽ കൊടുത്തില്ല, നിങ്ങളുടെ ടൈം ടേബിൾ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ആ ബ്ലോക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു 2 ഡേയ്സ് പ്രയർ എങ്കിലും നിങ്ങളുടെ ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ആപ്പിലെ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് കണ്ട് മെറ്റീരിയൽസ് വായിച്ചതിന് ശേഷം നിങ്ങൾ ലൈവ് റിവിഷൻ സെഷൻസിൽ കാണുക, കയറുക. കാരണം അങ്ങനെ കയറിയാലാണ് നമ്മൾക്ക് ആ റിവിഷൻ സെഷൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എനിക്കുള്ള ഡൗട്ട്സുകൾ നേരിട്ട് എനിക്ക് ചെക്ക് ക്രോസ് ചെക്ക് ചെയ്ത് അതിന്റെ ഡൗട്ട്സുകൾ ക്ലാരിഫൈ ചെയ്യാൻ എനിക്ക് സാധിക്കുക. നേരിട്ട് അത് കറക്റ്റ് പഠിച്ചിട്ട് കയറുമ്പോഴായിരിക്കും. അപ്പൊ എല്ലാവർക്കും റിമൈൻഡർ ആയിട്ട് വെക്കാം, നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മെന്റർ വരികയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് ലൈവ് റിവിഷൻ സെഷൻ ഉണ്ട് ഇന്ന സബ്ജക്റ്റിന്റെ ബ്ലോക്കിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ, ഞാൻ ഈ ബ്ലോക്കിന്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടോ, മെറ്റീരിയൽസ് എല്ലാം വായിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ആ 2 ദിവസം പ്രയർ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെൻഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് മെറ്റീരിയൽസ് കാണാം. അതിനുശേഷം നിങ്ങൾ ലൈവ് റിവിഷൻ സെഷനിൽ കയറാം. അപ്പോഴായിരിക്കും നമുക്കുള്ള ഡൗട്ട്സുകൾ കാര്യങ്ങളെല്ലാം ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മീറ്റിംഗിൽ ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അപ്പൊ ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ടാവും, അതിന്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ, മെസ്സേജ്, ലിങ്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ ഈ മെസ്സേജിൽ കിട്ടിയ ലിങ്ക് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. സോ നെക്സ്റ്റ് വരുന്ന അഡീഷണൽ പ്രോഗ്രാംസുകളാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ചിലർക്ക് മിക്കവാർക്കും എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് ചിലപ്പോൾ മെസ്സേജസ് കാര്യങ്ങളെല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ബേസിക്കലി ഒരു 365 ഡേയ്സ് പ്രോഗ്രാം ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മളുടെ ഇംഗ്ലീഷ്, നമ്മൾക്കറിയാം നമ്മുടെ അടുത്ത് വരുന്ന ഓരോ ലേണേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇംഗ്ലീഷ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷിന് ഒരു സ്കില്ലിന്റെ കുറവുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പല ലേണേഴ്സ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തതിന്റെ ബേസിസിലാണ് ലേൺ വൈസ് ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നത്. അത് 365 ഡേയ്സ് പ്രോഗ്രാം ആണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി അസൈൻ ചെയ്യപ്പെടുന്നുണ്ടോ, ആ ആക്ടിവിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ചെയ്തതിനു ശേഷം നമുക്ക് ഓരോ വീക്കിലും അതിൻ്റെതായിട്ട് റെക്കോർഡിംഗ് സെഷൻസ് അല്ലെങ്കിൽ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആ ആക്ടിവിറ്റീസുകളുടെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഓരോ വീക്കിലും, അത് ട്യൂസ്ഡേസുകളിലാണ് ഇപ്പൊ ലൈവ് സെഷൻസ് പോകുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് പോർഷൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ മെന്റർ കറക്റ്റ് അറിയിക്കുന്നുണ്ടാവും. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ് ഇംഗ്ലീഷ് എൻട്രി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ വരുന്നതാണ് ഹാപ്പിനെസ് സെഷൻസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് അംബാസഡർ. നിങ്ങൾക്ക് ഓരോരുത്തരും ചിലപ്പോൾ ഹാപ്പിനെസ് അംബാസഡർ എന്നുള്ളൊരു ഒരു ഹാപ്പിനെസ് അംബാസഡർ, ഹാപ്പിനെസ് ഡിവിഷൻ നമുക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ മെന്റർ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം, ബേസിക്കലി
നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കൗൺസിലർ ആയിട്ട്, അതായത് നിങ്ങൾക്കൊരു പേഴ്സണൽ ഇഷ്യൂസുകൾ ഉണ്ട്, അത് നമ്മളുടെ കരിയർ അക്കാഡമിക്സിനെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാപ്പിനെസ് അംബാസിഡേഷൻ ഓറിയന്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ഒക്കെ കിട്ടുന്നതായിരിക്കും. ഒരു ഹാപ്പിനെസ് അംബാസിഡറുമായിട്ട് നിങ്ങൾക്ക് വൺ ടു വൺ കൗൺസിലിംഗ് സെഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് ബുക്ക് സ്ലോട്ട് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അപ്പൊ അതിന്റെ ബേസിൽ മന്ത്ലി വൺസ് നമുക്ക് ഒരു ഹാപ്പിനെസ് സെഷൻ മൊത്തം കോമൺ ആയിട്ടുണ്ടാവും. പല ഡിഫറെന്റ് ടോപ്പിക്സിൽ, അതായത് എങ്ങനെയാണ് നമ്മളുടെ സ്റ്റഡീസ് ഇംപ്രൂവ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പല സെഷൻസുകളായിട്ട് മന്ത്ലി വൺസ് ഒരു ഹാപ്പിനെസ് സെഷനും ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ഉള്ളതാണ് വെർച്വൽ സെലിബ്രേഷൻസ്. വെർച്വൽ സെലിബ്രേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ ഓണം സെലിബ്രേഷൻസ്, അതുപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻസ്. ചിലപ്പോൾ ഇപ്പൊ ആദ്യമൊക്കെ ഡിസംബറിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡേ, വുമൻസ് ഡേ, അങ്ങനെയുള്ള പല സെലിബ്രേഷൻസ് നമ്മൾ വെർച്വൽ ആയിട്ട് ചെയ്യാറുണ്ട്. അതിന് പ്രയർ ആയിട്ട് ഇവന്റ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ഇവന്റ്സുകളുടെ നമ്മൾ കോമ്പറ്റീഷൻ ആയിട്ട് നടത്തി അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെന്റേഴ്സ് ഇൻഫോം ചെയ്യുന്നുണ്ടാവും. മാക്സിമം അതിന്റെ പ്രോഗ്രാംസിലൊക്കെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ കോൺഫിഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് എസ്റ്റീം ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ വെർച്വൽ സെലിബ്രേഷൻസുകൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാത്തിലും എല്ലാവരും ജോയിൻ ചെയ്യാം. സോ ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നില്ലേ, അതായത് എങ്ങനെയാണ് സപ്പോർട്ട്സ് ഒക്കെ കിട്ടും, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും, അസൈൻമെന്റ് കറക്ഷൻസ് കിട്ടും, വീക്ക്ലി കോൾ ഉണ്ടാവും, വീക്ക്ലി ഡെയിലി ഡൗട്ട് ക്ലിയറൻസസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള, അതായത് ഈ പറയുന്ന എന്തെങ്കിലും സപ്പോർട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെമ്പറെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ മൈറ്റ് ബി സജഷൻസ് ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. എന്റെ നമ്പർ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ട് ചെയ്യാവുന്നതാണ്, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ട സൊല്യൂഷൻസും കാര്യങ്ങളും തരുന്നുണ്ടാവും, നിങ്ങൾക്ക് അതിന് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും തരുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും യു ക്യാൻ സേവ് മൈ നമ്പർ, ആൻഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് യു ക്യാൻ മെസ്സേജ് മീ ഓർ കോൾ മീ ആൻഡ് ഡിസ്കസ് മീ മീ ദ പ്രോബ്ലം. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓഫ്കോഴ്സ് ഞാൻ എന്റെ അഷുറൻസ് തരികയാണ്, നമ്മുടെ മെന്റർഷിപ്പ് ടീമിൽ നിന്ന് ഞാനിപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുള്ള എല്ലാ സപ്പോർട്ട്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത്ര കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈറ്റ് ബി സജഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഫീഡ്ബാക്സ് ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫീൽ ഫ്രീ ടു കണക്ട് വിത്ത് മീ. ഉറപ്പായിട്ടും ഞാൻ അതിന് വേണ്ട എല്ലാ സപ്പോർട്ട്സുകളും നിങ്ങൾക്ക് വെറുതെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സെഷനിൽ നിന്ന് പോവുക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ടാണ് കോൺടാക്ട് നമ്പർ കൂടി ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സോ എല്ലാവർക്കും ഈ മെന്ററിംഗ് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട നല്ലൊരു മെന്റർഷിപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ഫോർ ദ അക്കാഡമിക് ജേർണി. എല്ലാവർക്കും ഈ എല്ലാ സപ്പോർട്ട്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യുക, അതിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ഫോർ ദ അക്കാഡമിക് ജേർണി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ നിങ്ങൾക്ക് എൻടയർ നമ്മളുടെ മെന്റർഷിപ്പ് പാക്കേജ് എന്താണെന്നും മെന്റർഷിപ്പ് എന്താണെന്ന് മാഡം നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എല്ലാവരും നമ്പറൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാമിനെ കൺസൾട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മള് മെന്റർഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആപ്പ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അതിലാണ്. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും, അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെ റെക്കോർഡഡ് വീഡിയോസ്, അതേപോലെ തന്നെ അതിന്റെ SLMs, അതേപോലെ വാല്യൂ ആഡ് നോട്ട്, EP എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തരുന്നു. കൂടാതെ അസൈൻമെന്റ് ഗൈഡ് നോട്ട്, എക്സാം അടുത്ത് വരുമ്പോൾ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അതേപോലെ തന്നെ എന്താണ് നമുക്ക് എക്സാം ഗൈഡും കാര്യങ്ങളും എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ നെക്സ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ലേൺ വൈസിന്റെ അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള റഹീസ് സാറിനെയാണ്. സോ റഹീസ് സാർ, ഹൗ ഇറ്റ് ടു യു സാറെ, കേൾക്കുന്നുണ്ടോ? റഹീസ് സാർ, കേക്കാം കേക്കാം. താങ്ക് യു ആനി മാം, താങ്ക് യു ലിൻസി. അപ്പം ഓക്കെ സാറിന്, എന്തോ നെറ്റിന്റെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. കേൾക്കുന്നുണ്ട്? ആ ഓക്കെ, കേൾക്കുന്നു. താങ്ക് യു. താങ്ക് യു ലിൻസി മാം ആൻഡ് വാണി മാം. അപ്പൊ ലിൻസി മാം മെന്റർഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു
തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് അക്കാഡമിക്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു ഡിഗ്രിയോ പി ജി ഒക്കെ എടുക്കാനായിട്ട് നിങ്ങൾ ലേൺവൈസിനെ ആദ്യമായിട്ട് ചൂസ് ചെയ്തതിലെ താങ്ക്സ് പറയുവാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ അക്കാഡമിക്സ് ടീമിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ആ ഡിവിഷനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിപ്പം ആപ്പിലൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് പറയാം. നമ്മൾ റെക്കോർഡഡ് വീഡിയോ സെഷൻസ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഓരോ യൂണിറ്റും, ഇപ്പം നിങ്ങളുടെ ഇഗ്നോ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം, എസ് എൽ എം എന്ന് പറയും അല്ലെ. അപ്പൊ നിങ്ങളുടെ ഇപ്പം പലർക്കും പുതിയ അഡ്മിഷൻ ആയതുകൊണ്ട് അത് വരുന്നേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം വിത്തിൻ 1 മന്ത് നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടുമായിരിക്കും. അപ്പൊ ആ ഒരു മെറ്റീരിയലിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളത് ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ അത് എടുക്കുന്നുണ്ട്. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ട് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആയിരിക്കും നിങ്ങൾക്ക് അത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അത് എത്തിച്ചേരുന്നുണ്ടാവും. അപ്പം ക്ലാസ്സുകൾ നിങ്ങളുടെ ആപ്പിൽ ചില സബ്ജക്ട്സിന്റെ എല്ലാം ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. പുതിയ സബ്ജക്ട്സിനെ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്നിരുന്നാലും നിങ്ങളുടെ എക്സാമിന്റെ മുന്നേ ആയിട്ട് എല്ലാ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കും ടൈം ടേബിൾ അനുസരിച്ച് തന്നെ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മള് നോട്ട്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വാല്യൂ ആഡഡ് നോട്ട് ആൻഡ് എക്സാം പി ഡി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മുടെ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ഇഗ്നോ മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ആ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതും നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. പിന്നെ നമുക്ക് എക്സാം ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ട്സ് ക്ലാസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക്സ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് അവയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ സൈക്കിള് തുടങ്ങിയതായിരുന്നു അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓരോ സബ്ജക്ട് വൈസ്. നമ്മൾ ഫസ്റ്റ് ഇയർ ആയിരുന്നു കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങളെ നെക്സ്റ്റ് സൈക്കിൾ ഇപ്പം നിങ്ങൾ ചിലപ്പം പലരും ഇപ്പം ബി സി എ പോലെയുള്ള അല്ലെങ്കിൽ എം ബി എ അല്ലാത്ത കോഴ്സസ് എല്ലാം നിങ്ങൾ ഡിസംബറിലായിരിക്കും പരീക്ഷ എഴുതുന്നുണ്ടാവുക. അല്ലാത്തവർ ജൂൺ സൈക്കിളിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ജൂണിൽ അഡ്മിഷൻ എടുത്തവർക്ക് ജൂൺ സൈക്കിളും പരീക്ഷ എഴുതുന്നവരുണ്ടാവും. അപ്പൊ എന്നിരുന്നാലും ഈ ജൂൺ വേണ്ടിയിട്ടുള്ള അൾട്ടിമേറ്റ് അനാലിസിസ്, അതായത് നമ്മുടെ ടീം റിസർച്ച് ടീം മെമ്പേഴ്സ് അതുപോലെ തന്നെ ഫാക്കൾട്ടീസ് നമ്മുടെ മറ്റ് ടീം അംഗങ്ങളെല്ലാം കൂടിയിട്ട് നിങ്ങൾ ഇരുന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് ഇഗ്നോയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ട് ഇപ്പം പലർക്കും നല്ല ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ December 2023 എക്സാം സൈക്കിളിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇനി വരുന്ന എല്ലാ എക്സാം സൈക്കിൾസിലും നമ്മൾ അത് റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ രീതിയിലും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമാകുന്ന രീതിയിൽ നിങ്ങളുടെ എക്സാമിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പലരും പല തിരക്കുള്ള ആൾക്കാരായിരിക്കും, പല വർക്കിംഗ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും ലേൺവൈസിന് വേണ്ടിയിട്ട് ലെൻസ് മാം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ പറയുന്ന വെച്ചാൽ ഇത്രയും ക്വാളിറ്റി കണ്ടന്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ പലരും അത് ലാസ്റ്റിലോട്ട് മാറ്റി വെക്കാം എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഏറ്റവും അത് നിങ്ങളുടെ എക്സാമിന് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പേർട്ട് ആവുന്ന രീതിയിൽ തന്നെ ഉള്ള കണ്ടന്റ്സ് ആണ് നമ്മൾ അതിൽ ഒരുക്കിയിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾ ആ ഒരു ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ അത് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബി എ സൈക്കോളജി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു എം ബി എ ചെയ്യുന്നതാണെങ്കിൽ വെറും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിലും നോളജ് അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പം ചില ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും ഒരു പി ജി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ജോലി നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഇതുവരെ ജോലി ചെയ്യാത്തവർ ഇനി ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഒരു വർക്ക് ഫോഴ്സിലോട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഇറങ്ങണം എന്ന് താല്പര്യം ഉണ്ടാവും. ഇനി അതുമല്ല നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടാവും വളർന്നു വരുന്നവർ, അവർക്ക് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്കൊരു ഡിഗ്രിയും പി ജിയും കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവണല്ലോ. നമുക്ക് വെറുതെ ഒരു പേരിനപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ അത്യാവശ്യം നോളജ് ഉണ്ടാവുമ്പോഴേ അതിനൊരു എന്താ പറയാ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സമയവും എല്ലാം അതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അതിന് അത്യാവശ്യം നമുക്ക് ആ ഒരു സബ്ജക്റ്റ് നല്ല നോളജ് ഉണ്ടാവണം. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അതെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരുക്കിയിട്ടുള്ള എല്ലാ റിസോഴ്സസും മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അക്കാഡമിക്സ് ഡിവിഷന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഓഫർ ചെയ്യുകയാണ്. അപ്പൊ ആ രീതിയിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ ഒരുക്കുന്ന ക്വാളിറ്റി കണ്ടന്റ്സ് നിങ്ങൾ അത് വാച്ച് ചെയ്ത് മിസ് ചെയ്യാണ്ട് വാച്ച് ചെയ്ത് കൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടി കഴിഞ്ഞ എക്സ്പീരിയൻസ് പ്ലസ് ഒരു വിർച്വൽ കോളേജ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമ്മുടെ
കൗൺസിൽ ഉണ്ടായിരിക്കുക. വെറും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ലിൻസി മാം പറഞ്ഞിട്ടുണ്ടാവും ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ആക്റ്റീവ്ലി പങ്കെടുക്കുക. നമ്മുടെ ഏറ്റവും നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ഉണ്ടായിരിക്കാം. അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്കൊരു ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അത് തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാം നിങ്ങൾ മെന്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ലെൺവൈസിന്റെ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവാ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇനി വരുന്ന മീറ്റിംഗ്സ് ഒരുപാട് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സംവദിക്കാം. അപ്പം ഇത്രയാണ് ഇപ്പൊ ഇത്രയും ഫോർ യുവർ ഹയർ എഡ്യൂക്കേഷൻ. താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കേ, താങ്ക് യു റഹീസ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കാണുമ്പോൾ നിങ്ങൾക്ക് സുപരിചിതമാണ്, നമ്മൾക്ക് മെന്റേഴ്സ് മാത്രമല്ല നമ്മൾക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും അവൈലബിൾ ആണ്. സോ എല്ലാവരെയും വിളിക്കുന്നില്ല, പക്ഷെ എന്നാലും ശരി, നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസും നമ്മളുടെ കൂടെ ഈ ഒരു സെഷനകത്തുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലെ ഹന്ന മാമിനെയാണ്. ഹന്ന മാമിനെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മാം, ഓവർ ടു യു. പേര് ഹംന. നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്, കാരണം ഞാൻ എടുക്കുന്ന പേപ്പർ ലൈറ്റ് പോസിറ്റീവ് സൈക്കോളജി ആണ്. പേപ്പർ കോഡ് MPCE 046. ആ കോഡിലുള്ള MA സൈക്കോളജി ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. സോ ഇൻട്രൊഡക്ടറി സെഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി വഴിയേ വരും. ഓക്കെ, സോ നിങ്ങളിവിടെ UG സൈക്കോളജി കഴിഞ്ഞിട്ട് PG ചെയ്യുന്നവരുണ്ടെങ്കിലും ഈ ഒരു അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി നമ്മൾ അധികം ആൾക്കാരും UGയിൽ പഠിച്ചിട്ടുണ്ടാവില്ല. ബിക്കോസ് ഇത് വളരെ എമേർജിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്, അറ്റ് ദ സെയിം ടൈം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് എനിക്കും നിങ്ങൾക്കുള്ള ഒരു ഭാഗ്യം, നമുക്ക് ഈ പേപ്പറിൽ ഒരുപാട് തിയറീസ് ഒന്നും പഠിക്കാനില്ല. പുതിയൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ബോറടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഈ പേപ്പറിലില്ല. ആ പേരിലുള്ളതുപോലെ തന്നെ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി, അങ്ങനെ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കോൺസെപ്റ്റ്സ് ആണ് ആ പേപ്പറിൽ അധികവും വരുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ കിട്ടി തുടങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ കംപ്ലെയിൻസോ എന്തെങ്കിലും ബെറ്റർമെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതായത് ഇപ്പോ എന്റെ ക്ലാസ്സിൽ കുറെ, ഞാൻ എപ്പോഴും ഇങ്ങനെ കൺസിഡർ ചെയ്യും, കാരണം നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പഠിക്കുന്നവരുണ്ടാവാം, അതുപോലെ നിങ്ങളുടെ UG സൈക്കോളജി അല്ലാതെ PG സൈക്കോളജി ഓപ്റ്റ് ചെയ്തവരുണ്ടാവാം. സോ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചില സിമ്പിൾ കോൺസെപ്റ്റ്സ് ഞാനിടക്ക് നല്ലോണം എക്സ്പാൻഡ് ചെയ്താണ് പറയാറ്. സോ ഇത്രയും എക്സ്പാൻഡ് ചെയ്യേണ്ടതില്ല, ക്ലാസ് വളരെ ലാഗ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും ഐ ആം ഓപ്പൺ ടു എനി സജഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് ആ രീതിയിലുള്ള എന്ത് കംപ്ലെയിൻസോ സജഷൻസോ എന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെന്റേഴ്സിനെ അറിയിക്കുക, അവരെൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണോ ക്ലാസ് വേണ്ടത് ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ഓക്കെ, സോ നിങ്ങളുടെ അങ്ങനത്തെ എല്ലാ സജഷൻസിനും നമ്മൾ ഓപ്പൺ ആണ്. ആൻഡ് യാ, ആൻഡ് നിങ്ങളൊരു പുതിയ ബാച്ച് ആണ്, സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ബിഗിനിങ്ങിൽ ലിൻസി മാം പറഞ്ഞിരുന്നു EEP ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നിങ്ങളുടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെയും ഫാക്കൽറ്റി ഞാൻ തന്നെയാണ്. ഓക്കെ, ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ന്യൂഡൽഹി. കുറച്ച് നിങ്ങൾ അധികം ആൾക്കാരും കേട്ടിട്ടുണ്ടാവണം. അവിടെ ഇന്ന് PG സൈക്കോളജി ഫൈനൽ ഇയർ ചെയ്യാണ്, ഓൾമോസ്റ്റ് കഴിയർ ആയി നിൽക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് EEP അതുപോലെ ഹാപ്പിനെസ് സെഷൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വെൽ ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. വെറുതെ നിങ്ങൾക്കൊരു കോഴ്സ് തരുന്നു എന്നതിനേക്കാൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ ഞങ്ങളുടെയും ഉദ്ദേശ രീതിയിൽ പഠിച്ച് പാസ്സാവുക. ജസ്റ്റ് ഫോർ എക്സാംസ് പാസ്സാവാൻ എന്താണ്, നിങ്ങൾ ചിലപ്പോൾ തലേന്നോ കുറച്ച് മുമ്പ് ഇരുന്ന് നോക്കിയാൽ മതിയാവും. പക്ഷെ ആ ഒരു സബ്ജക്റ്റിൽ നോളജ് ഉണ്ടാവുക, വെറുതെ ഒരു ഡിഗ്രി എന്നതിനേക്കാൾ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സമയം, എനർജി, പൈസ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണത്. സോ അതിൽ നിന്ന് നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതിന് ടൈംലി ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, ആർക്കും ബുദ്ധിമുട്ടില്ല. ആദ്യം പറഞ്ഞ പോലെ എന്താണ്, അസൈൻമെന്റ് സബ്മിഷൻസ് ആവട്ടെ, ക്ലാസ്സുകൾ കേൾക്കുന്നതാവട്ടെ, SLMs വായിക്കുന്നതാവട്ടെ, എന്തോ ആവട്ടെ, ആ ഒരു ടൈംലി സ്കെഡ്യൂൾ വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആവും. നിങ്ങൾ പല എൻഗേജ്മെന്റ്സിലുള്ളവരായിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം, വീട്ടിലുണ്ടാവും, പക്ഷെ
എന്താ മാറ്റർ ഓഫ് എ ലിറ്റിൽ ടൈം, വലിയൊരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാലം കുറച്ച് കഷ്ടപ്പെടുന്നു, കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നു. ഹലോ ഹലോ ഓൾ, എൻ്റെ പേര് ഷംന. ഞാൻ ലേൺ വോയിസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ ബി കോം ആയിക്കോട്ടെ, ബി ബി എ ആയിക്കോട്ടെ, എം കോം ആയിക്കോട്ടെ, എം ബി എ ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് ബാച്ചിൽ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഞാൻ എടുക്കുന്നുണ്ട്, എടുത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എസ് എൽ എം കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങനെയാണ് ഈ ഒരു സബ്ജക്ട് ഞാൻ പഠിക്കുക, എങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സുകളൊക്കെ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ എസ് എൽ എമ്മിലൊക്കെ. അതിന്റെ പ്രസന്റ് ചെയ്തിട്ടുള്ള രീതി കുറച്ച് ഡിഫറെന്റ് ആണെന്നുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെയാണ് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കാണുക, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് നമ്മളിപ്പോ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വരുന്ന പോലെ ആവാം. അപ്പോ നമുക്ക് എന്താണ് ഈ ഒരു എസ് എൽ എം ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു പേടിയൊക്കെ അല്ലേ, എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുക്കുന്നുള്ളത്. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. ജനറൽ ആയിട്ട് നമുക്ക് നമ്മളെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ജനറൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, ബിസിനസ് അങ്ങനെയൊക്കെ സംബന്ധിച്ച്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ അധികം കാര്യങ്ങളാണ് ഈ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സബ്ജക്ട്സിലൊക്കെ വരുന്നത്. സോ ഒന്നുകൊണ്ടും പേടിക്കണ്ട. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ക്ലാസ് ഒക്കെ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനോട് ചോദിക്കുക. എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ മെന്റേഴ്സിനോട് സംസാരിക്കുക. ഞാൻ എപ്പോഴും ഹെൽപ്പിന് ഉണ്ടാകും. സോ താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. നെക്സ്റ്റ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആര്യ മാമിനെയാണ്. ആര്യ മാം, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഹായ് എവരിവൺ, മൈസെൽഫ് ലിജ്ന. ഞാൻ സോഷ്യോളജി ഫാക്കൽറ്റി ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ബാച്ചിലായിട്ട് ഞാൻ രണ്ട് പേപ്പേഴ്സ് ആണ് മെയിൻലി എടുത്തിരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നതും ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന രണ്ട് പേപ്പേഴ്സ് ആണ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് പല പല എയിമിനോട് കൂടിയായിരിക്കും അല്ലെ, നിങ്ങൾക്ക് പല പല ഉദ്ദേശങ്ങൾ ഉണ്ടാകും. അപ്പോ ഈ ഒരു ഉദ്ദേശത്തെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ രീതിയിൽ പഠിക്കണം നിങ്ങളുടെ കോഴ്സുകൾ എന്നുള്ളൊരു ഉദ്ദേശം നിങ്ങൾ ഉള്ളിലുണ്ടാകാം. അപ്പോൾ ഇതിനെ അതിനെ 100% സക്സസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ലേൺ വൈസ് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾക്ക്. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ സോഷ്യോളജിയുടെ ഫാക്കൽറ്റി ആണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സോഷ്യോളജി കോഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അത് പഠിക്കാൻ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അതായത് അവരോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നത്. വേറൊന്നുമല്ല, ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. സോ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റി വലിയൊരു അവബോധമൊന്നും ഉണ്ടായിട്ട് വന്ന ഒരാളൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം, ഏറ്റവും സുഖമായി പഠിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു കോഴ്സ് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു സബ്ജക്ട് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോ പിന്നീടാണ് അത് പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എന്റെ ലൈഫിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു സോഷ്യോളജി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അത് നിങ്ങളിപ്പോ ചിലപ്പോൾ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സിലബസ് ഭയങ്കര സുഖമാണ്. അതായത് സിലബസിൽ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാം സൊസൈറ്റിയിൽ നിന്ന് കേൾക്കുന്ന നമുക്ക് അറിയാവുന്ന കുറെ സാധനമാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ ഒരു സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരികയും അതിനെ നമ്മൾ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആംഗിളിലേക്ക് കാണുവാനുമാണ് സോഷ്യോളജി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഞാൻ ആ സോഷ്യോളജിനെ പറ്റി പറയുന്നത്. എല്ലാ സബ്ജക്റ്റുകളും എന്ന് പറയുന്നതും ഒരു എന്താ പറയുക, എല്ലാ സബ്ജക്റ്റിന്റെയും ഉദ്ദേശം അറിവ് നേടുക, അതോടൊപ്പം തന്നെ നമ്മളുടെ തന്നെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ചിന്തകളെയും ഒക്കെ സ്വാധീനിക്കുന്നതിന് എല്ലാ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിലൊരു ഘടകമുണ്ട്. ഇപ്പൊ സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവുകളെ മാറ്റുന്നതിന്, അതായത് സമൂഹത്തെ വേറൊരു ആംഗിളിലേക്ക് കാണുന്നതിനൊക്കെ തന്നെ സോഷ്യോളജി സബ്ജക്ട് നമ്മളെ വളരെയധികം നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങളിപ്പോ ഫാമിലി എന്ന് പറയുന്ന ഒരു 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 ഇതിനെ എടുക്കാന്നിരിക്കട്ടെ, അപ്പോൾ ഈ ഫാമിലിയെ നമ്മൾ ഇന്ന് കാണുന്നത് എങ്ങനെയാണ്, പാരന്റ്സ് അടങ്ങുന്ന എന്ന അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന എന്റെ പാരന്റ്സ് അടങ്ങുന്ന ഒരു കുടുംബം എന്ന രീതിയിലായിരിക്കും അല്ലെ. പക്ഷെ സോഷ്യോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ട് സമൂഹത്തെ അപ്രോച്ച് ചെയ്യുന്ന ഒന്നാണ് സോഷ്യോളജി സബ്ജക്റ്റിലൂടെ നമുക്ക് സാധിക്കാം. അപ്പോൾ സോഷ്യോളജി പോലെ തന്നെ പല സ്ട്രീംസിലുള്ളവരും ഇവിടെ ഉണ്ട്. ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് കൊണ്ട് ഞാൻ സോഷ്യോളജിയെ പറ്റി ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ എല്ലാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നതും അറിവ് നേടുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിനും
അതോടൊപ്പം തന്നെ സൊസൈറ്റൽ ഡെവലപ്മെന്റും ഏതെങ്കിലും രീതിയിൽ അത് സഹായകമാകണമെന്നാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വിദ്യാഭ്യാസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങളെ വളരെയധികം ലേൺ ചെയ്യുന്നതിന്, അതായത് ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള എല്ലാ രീതിയിലും സഹായങ്ങളും സബ്ജക്റ്റിനെ അറിയുന്നതിന് വേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ സഹായിക്കും. അപ്പൊ അതിനായിട്ട് നിങ്ങൾ നേരത്തെ ഓരോരുത്തരായിട്ട് പറയുകയുണ്ടായി, അതായത് നമ്മളുടെ ഒരു മെറ്റീരിയൽ വെച്ച് കൊണ്ടിട്ട് വളരെ ലളിതമായ ക്ലാസ്സുകളാണ് നമ്മുടെ ലേൺ വൈസിലൂടെ ഫാക്കൽറ്റി ആയിട്ട് നമ്മൾ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത്. പലതരത്തിലുള്ള അസിസ്റ്റൻസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും തന്നെ ഇതൊക്കെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക, ഏറ്റവും കൃത്യമായി തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണിത്. അപ്പൊ അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും നല്ലൊരു അക്കാദമിക് ഇയർ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ തോട്ട്സ്. അടുത്ത നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആര്യ മാമിനെയാണ്. ആര്യ മാം ജോയിൻ ആയിട്ടുണ്ട്. ലാംഗ്വേജിന്റെ പുതിയൊരു അക്കാഡമിക് സെഷനിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു അക്കാഡമിക് സെഷൻ തന്നെ ആശംസിക്കുകയാണ്. അപ്പം ഞാൻ എടുക്കുന്ന കുറെ പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിമൻസ് റൈറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സിൽ ധാരാളം പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ പേപ്പേഴ്സും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല 4 ബ്ലോക്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ യൂണിറ്റ്സ് ഉണ്ട്. അപ്പം ആ യൂണിറ്റിനെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. എടുക്കുന്ന പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അക്കാഡമിക് ഇയർ തന്നെ ആശംസിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താണ് നമ്മളുടെ നമ്മുടെ ഹെഡിനെ, നമ്മുടെ മെന്റർഷിപ്പിലെ ഹെഡിനെ പരിചയപ്പെട്ടു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ അക്കാഡമിക് ഹെഡിനെ പരിചയപ്പെട്ടു, അത് കഴിഞ്ഞ് ഫാക്കൾട്ടി സെഷൻസ് പരിചയപ്പെട്ടു. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മളുടെ മെന്റേഴ്സിനെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് നമ്മളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും നമ്മൾ മെന്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടുകയാണ്. സോ ഫസ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ വൈഷ്ണവി മാമിനെയാണ്. സോ വൈഷ്ണവി മാം, ഹലോ ഹലോ എവ്രി വൺ. സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഈ എടുത്തൊരു സ്റ്റെപ്പ് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞൊക്കെ പഠിക്കാൻ വന്നു. സോ അത് വല്ലാണ്ട് നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. സോ ഈ ഒരു 3 ഇയേഴ്സ് വേണമെങ്കിൽ നമുക്ക് 3 ഇയേഴ്സ് തന്നെ പറയാം, മെന്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനും ഗൈഡൻസിനും ഉണ്ട്. സോ എന്റെ വക, എന്റെ ടീമിന്റെ വക എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വാണി. ഓക്കെ, താങ്ക് യു മാം. നമ്മളുടെ കൂടെ വൈഷ്ണവി മാം മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഒരു സമയ പരിമിതി കൊണ്ട് മാത്രമാണ് മേഡത്തിൽ നമ്മൾ ഒതുക്കിയത്. നമ്മളുടെ കൂടെ സൈക്കോളജിയിലെ ഹന്ന മാം ഉണ്ട്, അർഷാന മാം ഉണ്ട്, ഗൗരി മാം ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ സുനറ മാം ഉണ്ട്. എല്ലാവരും ഈ സെഷനകത്ത് അവൈലബിൾ ആണ്. ഒരാളെ മാത്രം വിളിച്ചു എന്നുള്ള പരിപോകുന്നു വേണ്ട. ജസ്റ്റ് നമ്മുടെ ടൈം കുറവായതുകൊണ്ട് മാത്രമാണ് നമ്മൾ വൈഷ്ണവി മാമിനെ വിളിച്ചത്. അടുത്തത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആണ്. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ നിന്ന് ഞാൻ രാഖി മാമിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. എന്നാലും നമ്മളുടെ കൂടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ എല്ലാ മെന്റേഴ്സും ഈ ഒരു സെഷനകത്ത് അവൈലബിൾ ആണ്. നമ്മളുടെ കൂടെ സ്നേഹ മാം ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ കൂടെ സാന്ദ്ര മാം ഉണ്ട്, ഹിബ മാം ഉണ്ട്, ദുർഗ മാം ഉണ്ട്, അശ്വതി മാം ഉണ്ട്, കീർത്തന മാം ഉണ്ട്. പറഞ്ഞു പോകുമ്പോൾ അത്യാവശ്യം ലെങ്ത് ആണ് കൊമേഴ്സില്. എന്നാലും ശരി, എല്ലാവരും നമ്മളുടെ കൂടെ ഈ ഒരു സെഷനകത്ത് അവൈലബിൾ ആണ്. എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നിങ്ങളുടെ അടുത്ത് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ രാഖി മാമിനെ ഈ ഒരു സെഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ എല്ലാവർക്കും. എന്നെ പല സെഷൻസിലും കണ്ട് ഒരു പരിചയം ഉണ്ടായിരിക്കും. ആദ്യമായി തന്നെ നിങ്ങളെ ഈ സെഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ജേണിയിലോട്ട് ഞാൻ നിങ്ങളെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ തന്നെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇതിലിപ്പോ നിങ്ങൾ നിങ്ങൾ നമ്മളൊരു ഓറിയന്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 ആഴ്ചയായി. ഓറിയന്റേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അക്കാഡമിക് ജേണിയിലോട്ടുള്ള നിങ്ങളുടെ ഓരോരോ സ്റ്റെപ്പുകളായിരുന്നു നിങ്ങൾ ഈ ദിവസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സ്റ്റേറ്റസുകൾ കെടുക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്താനും അതിനോടൊപ്പം തന്നെ ആ പ്ലാനിങ് പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് നടത്താനും ആ പ്രാക്ടീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ദിശയിൽ തന്നെയാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്താനും കൂടിയായിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു സെൽഫ് റിവ്യൂ കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ വില്ലിംഗ് ആയിരിക്കണം. ഈ എല്ലാ സ്റ്റേജിലും നിങ്ങളുടെ കൂടെ യാത്രയില് ഞങ്ങൾ മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ യാത്രയൊക്കെ തുടക്കം കുറിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഓൺലി യു ക്യാൻ ചേഞ്ച് യു, നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
ആ യാത്രയ്ക്ക് നിങ്ങൾ തുടക്കം കുറിക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു കൈത്താങ്ങ് തരാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരാൻ ഞങ്ങൾ മെന്റേഴ്സ് എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലിൻസി മാം പറഞ്ഞ പോലെ ഒക്കെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ഹെഡ്, മെന്റർഷിപ്പ് ടീം ഹെഡ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള യാത്രകൾ നിങ്ങൾക്ക് നല്ലൊരു യാത്രയാവട്ടെ എന്നുള്ളത്, നിങ്ങൾ അക്കാഡമിക് ജേണി നല്ല സുഖകരമാകട്ടെ എന്നുള്ളത് ഞാൻ വിഷ് ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ്. താങ്ക് യു രാഗിമ. നെക്സ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് മിഷേൽ മാമും ഉണ്ട്, കാവ്യ മാമും ഉണ്ട്. സോ ഞാൻ ഈ ഒരു സെഷനിലേക്ക് കാവ്യ മാമിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓവർ ടു യു കാവ്യ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. താങ്ക് യു സോ മച്ച് വാണി മാം. സോ ഗുഡ് ഈവനിങ് ഓൾ. ഞാന് കാവ്യ, മെന്റർ ഫ്രം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. നമ്മളുടെ കൂടെ മിഷേൽ മാമും ഉണ്ട്. ആൻഡ് ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ സ്റ്റാർട്ട് ആയതിനു ശേഷം ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും അറിയായിരിക്കും എന്നെ. ആൻഡ് നമ്മൾക്ക് ഇതേ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് മെന്റർഷിപ്പ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഫെർദർ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് അതിന്റെ എസെൻസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുക. ആൻഡ് നിങ്ങളെ സൈഡിൽ നിന്നും ആ ഒരു ഫുൾ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ നല്ല വണ്ടർഫുൾ അക്കാഡമിക് ഇയർ ആയിട്ട് തന്നെ ആൻഡ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഐ വിഷ് യു ഓൾ എ വെരി happy and successful academic journey and looking forward to meet with you all. thank you Kavya ma'am, thank you. അടുത്ത നമ്മള് ഇൻവൈറ്റ് ചെയ്യുന്നത് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റോഷനാര മാമയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എൻ മാസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ കൊണ്ടിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് എന്താണ് എന്നുള്ളത് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ലിൻസി മാം. അത് കഴിഞ്ഞ് അക്കാഡമിക് ടീമിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ മെന്റേഴ്സ് ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടിരിക്കും. എനിക്ക് പറയാനുള്ളത് ജാനുവരി 24 ബാച്ചിലെ മൊത്തം ലേണേഴ്സിനോടാണ്, ഇതുപോലുള്ള പാക്കേജസും അക്കാഡമിക് ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല ഇനിഷ്യേറ്റീവ് എടുക്കുക, പറയുന്ന ആക്ടിവിറ്റീസ് അന്നുള്ളത് അന്നു തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പെൻഡിങ് വെക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇനി പെൻഡിങ് വന്നാൽ തന്നെ അതിനെങ്ങനെ കാണണം എന്നുള്ളത് നിങ്ങളുടെ മെന്റേഴ്സ് ഓരോരുത്തരും പറഞ്ഞു തരും. അപ്പൊ അതിനെ അതിനെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ഒരു ഇതിന്റെ ഒരു ബെറ്റർ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ പ്രോഗ്രസ് ആണ്. ഇപ്പൊ ചെറിയ ചെറിയ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് വന്നാൽ കൂടി മെന്റേഴ്സിന് അത് അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇ ക്ലാസ് ഒക്കെ പലരും കാണാറുണ്ട്, ഇ പി ക്ലാസ് കണ്ടിട്ട് പറയാറുണ്ട് മാം ഫാക്കൽറ്റി എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ്സിൽ എന്നെ ആകെ 2 ദിവസമേ കണ്ടുള്ളൂ, എന്നിട്ട് ഞാൻ 2 വാക്കുകൾ പറയുമ്പോൾ തന്നെ ആ ഫാക്കൽറ്റി എന്നോട് എന്നെ പേരെടുത്ത് ചോദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലി മെസ്സേജസ് വരാറുണ്ട്. ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഓരോരുത്തരും പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ. നിങ്ങൾ പലരും നല്ല മാറ്റങ്ങൾ വന്നിട്ടുള്ളതും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക. ഇപ്പൊ ലാംഗ്വേജ് പല പല ക്രിസ്മസ് സെലിബ്രേഷൻ അതുപോലുള്ള പാർട്ടിസിപ്പേഷൻസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് വരാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രോഗ്രാംസുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാക്സിമം പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യണം. അല്ലാതെ എനിക്ക് പഠിച്ചാൽ മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കരുത്. ഇത് ഇങ്ങനെയുള്ള പരിപാടികൾ വന്നു കഴിഞ്ഞാൽ അതിനും പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം കേട്ടോ. നന്നായിട്ട് പഠിക്കാം. ബൈ. ഓക്കെ, താങ്ക് യു മാം. നെക്സ്റ്റ്, നമ്മൾക്ക് എല്ലാ സെഷനിനകത്തും നിങ്ങൾക്കറിയാം നമ്മളുടെ ഇതുവരെ കഴിഞ്ഞ 3 സെഷനകത്തും നമ്മളൊരു ആക്ഷൻ ടാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാന്ന് വെച്ചാൽ തുടക്കത്തിലേ പറയുന്നതാണ്, നമ്മളുടെ ഓറിയന്റേഷനകത്ത് ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മളൊരു ബെസ്റ്റ് പെർഫോമറെ സെലക്ട് ചെയ്യും. അപ്പൊ ഈ സെഷനകത്ത് നമ്മളൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്, ജസ്റ്റ് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. അതിനുള്ള അതിനകത്ത് പറയുന്ന കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളത് നിങ്ങളുടെ കൺസേൺഡ് മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആക്ഷൻ ടാസ്ക് നോക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക്. ഇതിൽ നമ്മൾക്ക് 4 കാര്യങ്ങൾ, ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി നിങ്ങളുടെ കൺസേൺഡ് മെന്റർക്ക് നാളെയോ മറ്റന്നാളോ ഒരു അടുത്ത ഓറിയന്റേഷൻ സെക്ഷൻസിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. ഫസ്റ്റ് പറയുന്നത് നിങ്ങളുടെ മെന്ററിൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന നിങ്ങളുടെ സപ്പോർട്ട് അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹാസ് യുവർ കോൺഫിഡൻസ് ഇൻക്രീസ്ഡ് ആഫ്റ്റർ ഇന്ററാക്ടിംഗ് വിത്ത് ദ എൻറ്റയർ ലേൺ വൈസ് ടീം റെക്കഗ്നൈസിംഗ് ദയർ റോൾ ഇൻ യുവർ അക്കാഡമിക് സക്സസ്. നിങ്ങളിപ്പോൾ ഞങ്ങളെ പരിചയപ്പെട്ടു ഇല്ലേ, എൻറ്റയർ ലേൺ വൈസ് ടീമിനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഓരോ സക്സസ്സിലും നിങ്ങളുടെ അക്കാഡമിക് സക്സസ്സിൽ
ഞങ്ങൾക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഞങ്ങളുടെ റോൾ എന്താണെന്ന് നിങ്ങൾ ഒന്ന് വ്യക്തമാക്കി തരും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ വിച്ച് സ്പെസിഫിക് ഏരിയ ഡു യു റിക്വയർ മോർ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ഫ്രം യുവർ മെന്റർ. ഇപ്പം നമ്മൾക്കറിയാം, ഇപ്പം നമ്മളുടെ കഴിഞ്ഞു പോയ ബാച്ചിലെ കുട്ടികൾ അല്ലെങ്കിൽ നിലവിലുള്ള കുട്ടികളും പറയുന്നതാണ്, മാം ഡെയിലി എനിക്കൊരു മെസ്സേജ് അയക്കണേ, ജസ്റ്റ് ഒരു ഹായ് എങ്കിലും അയക്കണേ, അല്ലെങ്കിൽ മാം എന്നോടൊന്ന് ലാംഗ്വേജ് മാം കിടക്കുന്നതിന് മുമ്പായിട്ട്, ഇങ്ങനെയാണ് യൂഷ്വലി പറയാറുള്ളത്. 9 മണി എന്നല്ല, മാഡം എന്നെ ഓർക്കുന്ന ഒരു ടൈമിൽ എന്നോടൊന്ന് ജസ്റ്റ് ലാംഗ്വേജ് ഡേ ഷീറ്റിന്റെ കാര്യം ഒന്ന് പറയണേ. കാരണം നമ്മൾ അങ്ങനെ ചോദിച്ചാൽ മാത്രം ടെസ്റ്റ് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്, പലരും ജോലിയും കാര്യങ്ങളും തിരക്കുള്ളത് കൊണ്ടാണ്. ചില കുറച്ച് കുട്ടികളുണ്ട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ പഠിക്കൂ, അതല്ല എന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ പറയാറുണ്ട് ഞാൻ മാത്സിൽ വീക്ക് ആണ്, അപ്പോൾ എന്നോട് ജസ്റ്റ് ഡെയിലി ഒന്ന് വർക്ക് ഒന്ന് കുറച്ച് പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറയണേ, മാഡം പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ എന്നോട് ഒരാൾ പഠിക്കുക എന്ന് പറയാതെ ഞാൻ പഠിക്കാറില്ല. ആ ഒരു രീതിയിൽ പല സപ്പോർട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെന്ററിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന മീൻസ് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഗൈഡൻസ് ആണ് വേണ്ടത്, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്, ഒരു ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് മെന്ററിന്റെ കൂടുതൽ സപ്പോർട്ട് വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് വ്യക്തമാക്കുക. അടുത്തത് എന്ന് പറയുന്നത് ഏത് ദിവസമാണ്, മീൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ആഴ്ചയിൽ വൺസ് ഇൻ എ വീക്ക് നമ്മൾ നിങ്ങളെ കണക്ട് ചെയ്യും, നിങ്ങളുടെ മെന്റർ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും, അത് ഏത് ദിവസമായിരിക്കണം, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഡേയും ടൈമും ഒന്ന് നിങ്ങളൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ A4 ഷീറ്റ് പേപ്പർ, A4 ഷീറ്റ് പേപ്പർ അല്ലെങ്കിൽ പോലും സാധാ പേപ്പർ ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു 4 ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് വ്യക്തമാക്കിയിട്ട് നിങ്ങളുടെ കൺസേൺഡ് മെന്റർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ക്ലിയർ ആണോ ആക്ഷൻ ടാസ്ക്? ആർക്കെങ്കിലും ഈ ആക്ഷൻ ടാസ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? വീക്കിലി കോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ മൺഡേ ടു സാറ്റർഡേ ആണ് വീക്കിലി കോൾ ഉണ്ടാവുന്നത്. മൺഡേ ടു സാറ്റർഡേ 9 to 9 വരെ മെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ കൂടുതലായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യുന്നത് 9 to 5 ആണ്, രാവിലെ 9 വൈകിട്ട് 5 ഇടയ്ക്കാണ് ആ സ്യൂഷൻ നമ്മൾ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ചില സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് അതിന് ശേഷമാണ് അവൈലബിൾ ആവുന്നത്, ഒരു 7:30 ഒക്കെ അവൈലബിൾ ആവുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ ആ ടൈമിലും നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എന്നാണ് വരുന്നത് മാഡം? അസ്യൂഷ്വൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജാൻ 24 ബാച്ച് സെമിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്നത് April 31 ആയിരിക്കും. പിന്നെ അത് നമ്മളുടെ എന്താണ് സ്റ്റഡി സെന്റേഴ്സ് ആണ്, എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സ്റ്റഡി സെന്ററുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യനകത്ത് വരുന്നൊരു ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് April 31. പിന്നെ കൺസേൺഡ് വെണ്ടറുമായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക, അവരാണ് അസൈൻമെന്റിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കോമൺ ഒരു ടൈം ഒരു നമ്മൾക്ക് ഒരു ഇത് വരുന്നുണ്ടാവും, സർക്കുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നുണ്ടാവും, അതായത് കോമൺ സർക്കുലർ, അതായത് എപ്പോഴാണ് എക്സാം സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കോമൺ സർക്കുലർ വരുന്നുണ്ടാവും. അപ്പൊ കോമൺ സർക്കുലർ കിട്ടുന്ന അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മെന്റേഴ്സ് ഇവിടെ നിന്ന് ഇൻഫോം ചെയ്യുന്നുണ്ടാവാം. പിന്നീട് നമ്മൾ സാധാരണ പല വർഷങ്ങളിലായിട്ടും പല ടേംസിലും നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ചില സ്റ്റഡി സെന്റേഴ്സ് അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കാണാറുണ്ട്. ഇപ്പൊ ജാനുവരി എന്ന് പറയുന്ന ഡിസംബറിലാണ് നമുക്ക് എക്സാം നടക്കാറ്, അപ്പൊ നമ്മൾ സാധാരണ ഇതിൽ ഒരു സെപ്റ്റംബറോട് കൂടെ തന്നെ നമ്മൾ September 30 ആണ് ഐഡിയലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന സർക്കുലറിൽ ഉണ്ടാവുന്നുണ്ടാവാം. അപ്പോൾ അത് പിന്നീട് ഓരോ സ്റ്റഡി സെന്റേഴ്സ്, നമുക്ക് എല്ലാ സ്റ്റഡി സെന്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ചില സ്റ്റഡി സെന്റേഴ്സ് പിന്നീട് അതിനുശേഷം അത് സെപ്റ്റംബർ എന്നുള്ളത് അടുത്ത മാസങ്ങളിലേക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അത് പിന്നീട് എന്തെങ്കിലും കോമൺ ആയിട്ട് സർക്കുലർ എക്സ്റ്റെൻഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഷൻസ് ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ നമുക്ക് സർക്കുലർ ആയിട്ട് വരും. അപ്പൊ പിന്നീട് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് എന്തെങ്കിലും നമ്മുടെ ലേണേഴ്സ് പലപ്പോഴും സ്റ്റഡി സെന്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ കേസസ് ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ അബ്രോഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് എക്സ്റ്റെൻഷൻസ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾക്കൊരു സർക്കുലർ ഉണ്ടാവും, സർക്കുലർ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ഓഫ്കോഴ്സ് ഇൻഫോം ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം എക്സ്റ്റെൻഷൻസ് വരുന്നത് നിങ്ങൾക്ക് സ്റ്റഡി സെന്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻറ്റിമേഷനും കിട്ടുന്നതായിരിക്കും. കോമൺ എക്സ്റ്റെൻഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഈ പറഞ്ഞതുപോലെ സർക്കുലേഴ്സ് ആയിട്ട് വരും. അതുപോലെ തന്നെ ചാറ്റ് ബോക്സിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളുടെ മെന്റർ ആയിട്ടുള്ള വീക്കിലി കോളിന് ഒരു ടൈം ഡ്യൂറേഷൻ ഫിക്സ് ചെയ്യണമെന്നുള്ളത്. മെയിൻലി നമ്മൾ ഫിക്സ് പറയുക, ഫിക്സ് ചെയ്യാൻ ബെറ്റർ ഓപ്ഷൻ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ മൈ ബി ഒരു മെന്ററിന് അണ്ടറിൽ ചിലപ്പോൾ ആ വീക്ക് ദിവസം ചിലപ്പോൾ വേറെ പല കോൾസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് വേറൊരു ലേണറുമായിട്ട് ഒരു കോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രയർ ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറയുന്നത് ടൈം ഓവർലാപ്പിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങളൊരു വെനസ്ഡേ 4 o'clock ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെനസ്ഡേ 4 o'clock എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം ആയിരിക്കും.
അപ്പൊ ആ ടൈമിൽ വേറൊരു ലേണറുമായിട്ട് അൺലെസ് അത് വേറെ എമർജൻസീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി ഒരു 90% മെന്റർ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ആ ഡേയിൽ ടൈം ഫിക്സ് ചെയ്യുക, പ്രയർ ആയിട്ട് ഇപ്പൊ തന്നെ ടൈം ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നീട് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാത് വീക്കിൽ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. കാരണം ഓരോ ലേണേഴ്സും ടൈം ഫിക്സ് ചെയ്തിട്ടായിരിക്കും അതിന് വീക്കിലി കോൾ പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൈം ഫിക്സ് ചെയ്യാൻ പറയുന്നത്. മാം, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ അസൈൻമെന്റ്സിന്റെ ആ ഒരു സെക്ഷനിൽ, നമ്മുടെ സെക്ഷനിൽ പോകുമ്പോൾ ഈ TMA ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ അസൈൻമെന്റ്സ് എഴുതി തുടങ്ങാനുള്ള, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങനെ അങ്ങനെയാണോ എഴുതി തുടങ്ങേണ്ടത്? ക്വസ്റ്റ്യൻ എഴുതി അതൊരു എക്സാമിന് വരുന്ന ഒരു മോഡൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണോ അതോ അസൈൻമെന്റ്സ് അങ്ങനെയാണോ? അതായത് സാധാരണഗതിയിൽ അസൈൻമെന്റ്സിന്റെ മാർക്കിംഗ്, അതായത് നമ്മൾ നമ്മുടെ ലേണേഴ്സിൽ കണ്ടുവന്നിരിക്കുന്നത്, അതായത് മാക്സിമം നല്ല ഹൈയസ്റ്റ് സ്കോറിലോട് കൂടെ നമ്മൾ ഏറ്റവും ടോപ്പ് സ്കോറിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് എക്സ്ട്രാ ആയിട്ട് എഴുതുന്ന ലേണേഴ്സിലാണ്. അതായത് നമ്മൾ നമുക്കറിയാം എല്ലാ ഏത് സബ്ജക്ട് ഏത് പ്രോഗ്രാംസിന്റെ ആണെങ്കിലും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നോക്കിയാലും അത് സിമിലർ ആയിട്ടുള്ള എക്സാമിന്റെ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. അതിന്റെ ആൻസേഴ്സ് പ്രോബ്ലം പേപ്പേഴ്സ് അല്ലാത്തുള്ള എല്ലാത്തിന്റെയും ആൻസേഴ്സ് നിങ്ങളുടെ SLM ൽ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതായത് കറക്റ്റ് ഒരു പോർഷൻ ഒരു സബ് ഡിവിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് ആയിരിക്കും, അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവും. നമ്മൾ അസൈൻമെന്റ്സ് യൂണിവേഴ്സിറ്റി തരുന്ന എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റന്റ് മോഡ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ റീഡിംഗ്, അതായത് ഒരു അഡീഷണൽ ആയിട്ടുള്ള റീഡിങ്ങും, അതായത് നമ്മുടെ SLM പുറമെ, അതായത് നിങ്ങൾക്കൊരു ഇൻഡെപ്ത് റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റ്സ് തരുന്നത്. അതായത് SLM കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അതിന് നമ്മൾക്ക് സെപ്പറേറ്റ് വെയിറ്റേജ് ഉണ്ട്. നിങ്ങളുടെ ഓൾറെഡി സിലബസ് റെക്കോർഡിംഗിൽ നിങ്ങൾക്ക് അതിന്റെ വെയിറ്റേജും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പേപ്പറിന്റെയും അസൈൻമെന്റ്സ് പാസ്സായാലാണ് നമ്മൾ ആ പേപ്പർ പാസ്സാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് SLM സെയിം സെന്റൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് SLM കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് നമ്മൾ ഡയറക്ട്ലി കോപ്പി ചെയ്താൽ നമ്മൾക്ക് മിനിമം മാർക്ക് അല്ലെങ്കിൽ ഫെയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്ട് SLM വായിച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റീഫ്രെയിം ചെയ്യാം. അതായത് നമ്മുടെ സെന്റൻസ് നമ്മളിപ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നമ്മൾ SLM കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ടുള്ളവർക്ക് എഴുതുന്നുണ്ടാവാം. എക്സാമ്പിൾസുകൾ നിങ്ങൾക്ക് മാറ്റാം, നിങ്ങളുടെ ഇന്നോവേഷൻ കൊണ്ടുവരാം, നിങ്ങൾക്ക് ടേബിൾസുകൾ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന SLM ഇപ്പൊ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആ എക്സാമ്പിൾ മാറ്റിക്കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. നിങ്ങളുടേതായിട്ടുള്ള റീസ്ട്രക്ചറിങ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തവർക്ക് ഒരു മെയിൻ പോസിബിലിറ്റി ഞാൻ പറഞ്ഞതാണ്, അസൈൻമെന്റ്സ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ കിട്ടാനുണ്ട്. അതായത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അതായത് വളരെ ഒരു വായിക്കുന്ന ഒരു TMA വർക്ക് ചെയ്യുന്ന ഒരു ട്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക രീതിയിൽ, ഓക്കെ ഇത് വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലും ഫ്ലോ ചാർട്ട് ആയിട്ടും ടേബിൾസ് ആയിട്ടും അല്ലെങ്കിൽ ഫിഗേഴ്സുകൾ വരച്ചുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിയേറ്റിവിറ്റികൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സ്കോഴ്സുകൾ കയറാൻ സാധ്യതയുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ അത്യാവശ്യം വായിക്കാനൊക്കെയുള്ള ടൈം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ സബ്ജക്റ്റിന്റെ ഏത് പേപ്പറാണോ നിങ്ങൾ എഴുതുന്നത് അതിന്റെ എക്സ്ട്രാ റെഫറൻസ് ബുക്സുകൾ നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ റെഫറൻസ് ടെക്സ്റ്റ് കൂടി വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്താലും ഇൻ കേസ് നിങ്ങൾക്ക് എക്സ്ട്രാ റെഫറൻസ് ബുക്സ് വായിക്കാൻ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഒരു വീഡിയോസ് കാണുന്നു, മെറ്റീരിയൽസ് കാണുന്നു, അതിനുശേഷം അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നോക്കുന്നു, SLM വായിക്കുന്നു, അതിനുശേഷം നിങ്ങളെ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു കെൻ ഗെറ്റ് ദ മാക്സിമം സ്കോർ. നമ്മുടെ ലേണേഴ്സിന് എല്ലാവർക്കും തന്നെ നമ്മുടെ അസൈൻമെന്റ് സ്കോർ കാണുന്ന സമയത്ത് മാക്സിമത്തിലേക്ക് എത്താറുണ്ട്. ഓക്കെ, ഒരു 2, 3, 4 മാർക്ക് വരെ കുറവ് വരെ വന്നിട്ടുള്ള, അത്രയും മാത്രമേ മാർക്ക് പോയിട്ടുള്ള, അത്ര മാർക്ക് മാത്രമേ പോയിട്ടില്ലാത്ത ലേണേഴ്സ് ഉണ്ട്. അതായത് ടോട്ടൽ സ്കോറിൽ 4, 5 മാർക്ക് മാത്രമേ പോയിട്ടുള്ള ലേണേഴ്സ് ഉണ്ട്. അപ്പൊ മാക്സിമം സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ പറയുന്നത് പോലെ, പക്ഷെ എല്ലാം കോപ്പി ചെയ്താൽ ദേർ ഇസ് മോർ ചാൻസസ് ടു ഫെയിൽ ഫോർ അസൈൻമെന്റ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക്സ്, മീൻസ് ഇത്രയും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എൻറ്റയർ ടീമിനും കൂടാതെ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിനും വളരെയധികം നന്ദിയുണ്ട്. ഈ ഒരു സെഷൻ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.